السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله سهودرن ماري سهودريغل ഇസ്ലാമിനെ ജനങ്ങൾക്കിടയിൽ അമ്പിയാക്കന്മാരുടെ പ്രബോധന മാതൃക സ്വീകരിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെയും ദാഴ്വത്തുകളെയും നിസ്സാരമായ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ചുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന അവരെ തമ്മിലടിപ്പിക്കുന്ന പ്രവർത്തന രീതിയാണ് എന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വാദങ്ങൾ. അതേ സംബന്ധിച്ചായിരുന്നു മുൻപത്തെ നമ്മുടെ ഈ ക്ലാസിൽ നാം വിശദീകരിച്ചത്. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പേരിൽ മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ എല്ലാവരും അവരവരുടേതായ ആശയങ്ങളും കർമ്മരീതികളും അനുസരിച്ച് ജീവിച്ചോട്ടെ, എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു മാനസികമായ വിശാലത നമുക്കാവശ്യമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സലഫി പ്രസ്ഥാനത്തിന്റെ വക്താക്കൾക്ക് തീരെ സഹിഷ്ണുതയില്ലെന്നും മറ്റുള്ളവരെ തീരെ ഉൾക്കൊള്ളാനും വിയോജിപ്പുള്ള പ്രശ്നങ്ങളിൽ അവരെക്കൂടി ഭാഗവാക്കാകുവാനും ഇവർ തയ്യാറില്ല എന്നുമൊക്കെ നാനാവിധത്തിലുള്ള ആരോപണങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധകന്മാർ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വസ്തുത എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിസ്സാരമായ പ്രശ്നങ്ങളിലല്ല, ഗൌരവമുള്ള വിഷയങ്ങളിൽ തന്നെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അപ്പോൾ നമ്മൾ വിശദീകരിച്ചു മൗദൂദ് സാഹിബിന്റെ ചില വരികൾ. ഞങ്ങളുടെ കൂട്ടത്തിൽ ബറേൽവികളും ഷാഫികളും ഹനഫികളും ദയൂബന്ദികളും അഹ്ലെ ഹദീസുകാരും എല്ലാവരും ഉണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ വീക്ഷണങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാം. ഓരോരുത്തരും അവരവരുടെ ആശയങ്ങൾ അവരവരനുസരിച്ച് ജീവിച്ചുകൊള്ളട്ടെ. ആരും അതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
മദ്ഹബുകളെ അന്ധമായി അംഗീകരിക്കുന്ന, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകൾ സ്ഥിരപ്പെട്ട് കണ്ടാലും ഞാൻ ഷാഫിയാണ് അല്ലെങ്കിൽ ഞാൻ ഹനഫിയാണ് ഞാൻ മാലിക്കിയാണ് ഹംബലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സുന്നത്തുകളെ മാറ്റി നിർത്തുകയും മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണല്ലോ മുഖല്ലിദുകൾ, അന്ധമായി അനുകരിക്കുന്നവർ. അവരെയും ജമാഅത്തെ ഇസ്ലാമി വെച്ച് പൊറുപ്പിക്കും. ഞങ്ങൾക്കതൊന്നും വിഷയമല്ല, ഞങ്ങൾക്കത്തരം നിസ്സാരമായ ശാഖാപരമായ പ്രശ്നങ്ങളിലൊന്നും താൽപര്യമില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയിൽ ഷാഫിക്കും ഹനഫിക്കും ഹംബലിക്കും മാലിക്കും ഒന്നുമില്ലാത്തവനും ബറേൽവി അഥവാ ഖബറ് പൂജകനും ആരാധകനുമായ ബറേൽവിക്കും ഇനി ഷിയാക്കൾക്കും എല്ലാവർക്കും ഇതിൽ പങ്കുചേരാം. ഞങ്ങൾക്കിത്രയുള്ളൂ, ഞങ്ങൾ പറയുന്ന ആ ഭരണഘടന അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന അതിന്റെ ഭരണക്രമത്തെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ സിദ്ധാന്തം അംഗീകരിച്ചാൽ മതി എന്നിടത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം എത്തി നിൽക്കുന്നത്. അത് അബദ്ധമാണ്. എന്തുകൊണ്ട് എന്നായിരുന്നു കഴിഞ്ഞ അവസരത്തിൽ മുഴുവൻ നിങ്ങളെ കേൾപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീന് ഒരു വിഷയത്തിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ നമുക്ക് മറ്റൊരു തീരുമാനം പറയാൻ പറ്റില്ല എന്ന ഇസ്ലാമിന്റെ കണിശതയ്ക്ക് എതിരാണ് ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിച്ചോട്ടെ എന്ന ജമാഅത്തുകാരുടെ വാദം എന്ന് വളരെ വ്യക്തവും വിശദവുമായി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാൽ ഇത് പറയുമ്പോൾ ജമാഅത്തുകാർ സാധാരണയായി ചോദിക്കാറുണ്ട്, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നും ഇന്നലെയും ഒന്നും ആരംഭിച്ചതല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാർക്കിടയിൽ മാത്രമല്ല പരസ്പര അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുള്ളത്, സ്വഹാബിമാർക്കിടയിൽ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു. അവരൊക്കെയും പരസ്പരം സഹകരിക്കാനും ഒരുമയോടുകൂടെ മുന്നോട്ടു പോകാനും ആരും ആരെയും ആക്ഷേപിക്കാതെ ജീവിക്കാനും തയ്യാറായിട്ടുണ്ടല്ലോ. അഥവാ സഹാബിമാർക്കിടയിലും കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിലും കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു എങ്കിൽ അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരിലും വ്യത്യസ്തങ്ങളായ വീക്ഷണക്കാരുണ്ട്. ഖുനൂത്ത് ഓതുന്നവരും ഓരാത്തവരും ബിസ്മി ഉറക്കെ ചൊല്ലുന്നവരും ചൊല്ലാത്തവരും തറാവീഹ് 11 നമസ്കരിക്കുന്നവരും 23-കാരും ജന്മദിനം ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്തവരും, അങ്ങനെ ഒരു നൂറുകൂട്ടം അഭിപ്രായ വ്യത്യാസങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിലുമുണ്ട്. അപ്പൊ അത് സഹാബിമാർക്കിടയിലും ഇമാമിങ്ങൾക്കിടയിലുമൊക്കെ അങ്ങനെയുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ ആവാമെങ്കിൽ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയിലും അത് ഉണ്ടായിക്കൂടാ, അതിനെ എന്തിനാണ് സലഫികളെ നിങ്ങൾ വിമർശിക്കുന്നത് എന്നാണ് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്ത്രപരമായി ജമാഅത്തെ ഇസ്ലാമിക്കാർ ചോദിക്കാറുള്ളത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിൽ അടങ്ങിയിട്ടുള്ള ഗുരുതരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. സ്വഹാബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, ശരി തന്നെയാണ്. പക്ഷേ എന്തായിരുന്നു കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് കേട്ടവരാണ് സ്വഹാബിമാർ. അപ്പൊ നമുക്ക് സംശയമുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് കേട്ട സ്വഹാബിമാരിൽ എങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി? നമുക്കറിയാം സ്വഹാബിമാരുടെ ചരിത്രം. സ്വഹാബിമാര് മുഴുവൻ റസൂലുള്ളാഹിയുടെ സദസ്സിൽ എല്ലാ അവസരങ്ങളിലും ഉണ്ടാകാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറയുമ്പോ, റസൂലുള്ള ഒരു സംഭവം പറയുമ്പോ, ആ സദസ്സിൽ ഉള്ള സഹാബിമാരുമുണ്ടാകും ഇല്ലാത്തവരുമുണ്ടാകും. ഒരു വിഷയത്തിൽ ഒരു സഹാബി നബിയിൽ നിന്നൊരു സംഭവം കേട്ടിരിക്കും, അതേ അവസരത്തിൽ മറ്റേ സഹാബി അത് കേട്ടിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. കാരണമെന്താണ്? തെളിവ് കിട്ടാത്തത് കൊണ്ടാണ് ഒരു സഹാബി അംഗീകരിക്കാഞ്ഞത്, ഈ സഹാബി തെളിവ് കിട്ടിയിട്ടാണ് അംഗീകരിച്ചത്. അങ്ങനെ ഒരു വിഷയത്തിൽ തെളിവ് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സഹാബി അഭിപ്രായ വ്യത്യാസത്തിലായി നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ പിൽക്കാലത്ത് ഈ തെളിവ് കേട്ട സഹാബിയിൽ നിന്ന് ആ വിഷയം മറ്റേ സഹാബി ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്റെ പഴയ വാദത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കാറില്ല.
കേൾക്കാത്ത സഹാബി കേട്ട സഹാബിയിൽ നിന്ന് വിഷയം കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ തന്റെ പഴയ അഭിപ്രായത്തിൽ നിന്ന് മാറി റസൂലുള്ളാഹിയുടെ അഭിപ്രായത്തിലേക്ക് തന്നെ തിരിച്ചു വരാറുണ്ടായിരുന്നു. അപ്പൊ സഹാബിമാർക്കിടയിൽ ഭിന്നതണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് എല്ലാ ഹദീസുകളും സഹാബിമാർക്ക് തന്നെ പലർക്കും കിട്ടിയിരുന്നില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പല വീക്ഷണങ്ങളെയും സഹാബിമാര് തന്നെ തിരുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല സഹാബിമാരുടെയും പല അഭിപ്രായങ്ങളെയും സഹാബിമാരിൽ പലരും തിരുത്തി കൊടുത്തിട്ടുണ്ട്. കാരണമെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം പറഞ്ഞത് എല്ലാ സഹാബിയും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അറിഞ്ഞ സഹാബി പിന്നീട് അറിയാത്ത സഹാബിക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴാണ് തന്റെ പഴയ അഭിപ്രായം ശരിയല്ല, ഇപ്പോഴാണ് എനിക്ക് ആ വിഷയം മനസ്സിലായത് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബി ഇതേ അഭിപ്രായത്തിലേക്ക് തന്നെ മടങ്ങി പഴയ അഭിപ്രായം വലിച്ചെറിയുന്നത് അത് സ്വാഭാവികമാണ്. അതിലൊരു തെറ്റുമില്ല. കാരണം അവർക്കതിൽ പിടിവാശിയോ അല്ലെങ്കിൽ തെളിവ് കിട്ടിയിട്ട് തെറ്റ് പറയുന്ന സമ്പ്രദായമോ അതിൽ വരുന്നേയില്ല. ഇപ്പൊ സഹാബിമാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം അങ്ങനെയായിരുന്നു. ശിർക്കിന്റെയും ബിദഅത്തുകളുടെയും പ്രശ്നത്തിൽ ഒരു സഹാബിയും പരസ്പരം തർക്കിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ മാത്രം, അത് തന്നെ തെളിവ് കിട്ടുവോളം, തെളിവ് കിട്ടിയാലോ തന്റെ പഴയ വാദം ഉപേക്ഷിച്ച് തെളിവുള്ള വാദത്തിലേക്ക് മടങ്ങും. ഞാനിത് സാവകാശം പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ശരി, നിങ്ങൾ നോക്കൂ, അയിമ്മത്തുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം അങ്ങനെയായിരുന്നു. അതാണ് ജമാഅത്തുകാർ രണ്ടാമതായി പൊക്കി പിടിക്കാറുള്ളത്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഈ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും പ്രഗത്ഭരാണ്, വളരെയേറെ വലിയ മഹത്തുക്കളാണ്, ധാരാളക്കണക്കിന് ഇൽമു നേടിയെടുത്തിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. എന്നാൽ അവർക്കിടയിൽ വ്യത്യാസങ്ങൾ വന്നില്ലേ? എന്തേ കാരണം? അവർ പരസ്പരം തെളിവുകൾ കണ്ടിട്ടും വ്യത്യാസങ്ങൾ വെച്ചു പുലർത്തിയവരല്ല. ഈ നാല് മദ്ഹബിന്റെയും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത് ഓരോരുത്തരും അവരവർക്ക് തെളിവ് കിട്ടിയ വിഷയത്തിലാണ് അഭിപ്രായം പറഞ്ഞത്, ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് അഭിപ്രായം പറഞ്ഞത്. ആ കിട്ടിയ പ്രമാണത്തിന് വിരുദ്ധമായി മറ്റൊരു പ്രമാണം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാലോ പഴയ അഭിപ്രായം വലിച്ചെറിയാൻ അവർക്കൊരു മടിയുമുണ്ടായിരുന്നില്ല. അതാണ് ഇസ്ലാമിന്റെ മനസ്സാക്ഷിയുടെ തെളിവും. അതാണ്, നിങ്ങൾ നോക്കൂ, ഒരു ഉദാഹരണം പറയട്ടെ. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നാം രണ്ടായി പകുത്താൽ, അദ്ദേഹത്തിന്റെ ജീവിതകാലം ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം താമസിച്ചത് ഇറാഖിലാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനഘട്ടം ചെലവഴിക്കുന്നത് ഈജിപ്തിലാണ്. ഇറാഖിൽ വെച്ച് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കിട്ടിയ തെളിവുകളുടെ പ്രമാണത്തിൽ അടിസ്ഥാനത്തിൽ ഷാഫി ഇമാം പല അഭിപ്രായങ്ങളും എഴുതിവെക്കുകയും അതാണ് ശരിയെന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേ മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഈജിപ്തിലെത്തിയപ്പോൾ തന്റെ അവസാന കാലഘട്ടത്തിൽ ചില ഹദീസുകളും പ്രമാണങ്ങളും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അദ്ദേഹം തന്റെ പഴയ അഭിപ്രായത്തെ തിരുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ പണ്ട് പറഞ്ഞതല്ലേ എന്ന നിലക്ക് പിടിച്ചു നിൽക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. മനുഷ്യനാണല്ലോ, എനിക്കും തെറ്റുകൾ സംഭവിക്കാമല്ലോ എന്ന നിലക്ക് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഈജിപ്തിൽ വെച്ച് വേറെ ഹദീസുകൾ തന്റെ പഴയ അഭിപ്രായത്തിനെതിരെ കണ്ടപ്പോൾ അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഷാഫിഈ മദ്ഹബിൽ നമുക്ക് കാണാം ഖദീമായ ഖൗലി ജദീദായ ഖൗലി എന്നിങ്ങനെ പറഞ്ഞു കാണാം. ഷാഫിഈ ഇമാമിന്റെ പഴയ അഭിപ്രായം പുതിയ അഭിപ്രായം, തെളിവുകൾ കിട്ടിയപ്പോൾ മാറ്റിത്തിരുത്തിയ അഭിപ്രായങ്ങളാണ് ജദീദായ അഭിപ്രായം പുതിയ അഭിപ്രായം. അപ്പൊ മഹാന്മാരായ ഇമാമുകളൊക്കെ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ തെളിവുകൾ കണ്ടിട്ടും തന്റെ അഭിപ്രായത്തിൽ ചടിച്ചു നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം ആയിരുന്നേയില്ല. അങ്ങനെ അവർ ചെയ്യുകയുമില്ല. മറിച്ച് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും അവരുടെ കൈ കഴുകി ശുദ്ധമാക്കിയിട്ടാ പോയത്. അവർക്ക് കിട്ടിയ ഹദീസുകളുടെ വെളിച്ചത്തിൽ, അവർ മനസ്സിലാക്കിയ തെളിവുകളുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അഭിപ്രായങ്ങൾ എഴുതിവെച്ചിട്ട് അവർ പറഞ്ഞു, ഇതാ വശത്തും നിങ്ങളെങ്ങാനും കണ്ടുമുട്ടിയാൽ, നിങ്ങൾക്ക് കണ്ടുകിട്ടിയാൽ ഞങ്ങൾ പറഞ്ഞ തെളിവുകളെക്കാൾ പ്രമാണമായ പ്രാമാണികമായ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ
ഞങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് റസൂലുള്ള പറഞ്ഞ ആ പ്രമാണത്തിലേക്ക് നിങ്ങൾ മടങ്ങണേ എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് നാല് ഇമാമിങ്ങളും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ്. ഷാഫി ഇമാം ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഷാഫി ഇമാമിന്റെ ജീവിതകാലത്തോ ഇനി ഷാഫി ഇമാമിന്റെ മരണശേഷമോ അതിനെതിരെ തെളിവ് കണ്ടാൽ നമ്മൾ ശരിക്ക് സ്വീകരിക്കേണ്ടത് ഷാഫി ഇമാം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ വാക്കല്ല റസൂലുള്ളാഹിയുടെ വാക്കാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഷാഫി ഇമാമിന്റെ ജീവിതകാലത്ത് തന്നെ മുമ്പ് പറഞ്ഞ പലതും ഷാഫി ഇമാം തന്നെ തിരുത്തുകയുണ്ടായി, തീർന്നില്ല. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷം, അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷം പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ തന്നെ ഷാഫി ഇമാമിന്റെ പല അഭിപ്രായങ്ങളും തിരുത്തുകയുണ്ടായി. അതിനെന്താ അവർ കാരണം പറഞ്ഞത്? ഷാഫി മദ്ഹബി ഇനി മുതൽ ഇങ്ങനെയാണ് അവർ പറഞ്ഞു. എങ്ങനെ? പഴയ അഭിപ്രായം തിരുത്തിയിരിക്കുന്നു. എന്താ കാരണം? ഇപ്പൊ ഹദീസ് കിട്ടിയിരിക്കുന്നു. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. സുബഹിക്ക് നമ്മൾ ബാങ്ക് വിളിക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഷാഫി ഇമാമിനുണ്ടായിരുന്നത്. സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയണ്ട. ആ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഹദീസ് കിട്ടിയില്ല. എന്നാൽ പിൽക്കാലത്ത് വന്ന പ്രഗത്ഭരായ ആ പണ്ഡിതന്മാര് പിന്നീടെന്ത് പറഞ്ഞു? ഈ വിഷയത്തിൽ ഹദീസ് സഹീഹായി വന്നിട്ടുള്ളത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം ആ അഭിപ്രായം പറയാഞ്ഞത്. അദ്ദേഹത്തിന്റെ അടുക്കൽ സ്വീകാര്യമായ നിലക്ക് ആ ഹദീസ് കിട്ടിയില്ല. എന്നാൽ ഈ ഹദീസിനൊരു തകരാറുമില്ലാത്ത നിലക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയണം. ഇന്നിപ്പോ ഷാഫികളുടെ പള്ളികളിൽ നിന്ന് വരെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളല്ലേ കേരളത്തിലെ ഭൂരിപക്ഷം മഹല്ലുകളും, ആ മഹല്ലത്തിലെ പള്ളികളിൽ നിന്നൊക്കെ സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയുന്നില്ലേ? ഷാഫി ഇമാം ഇത് അംഗീകരിച്ച ആളാണോ? അല്ല. എന്നാ ഷാഫി ഇമാം ഇതിന്റെ പേരിൽ കുറ്റമുണ്ടോ? ഇല്ല. കാരണം ഷാഫി ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ തെളിവ് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം അത് പറയാഞ്ഞത്. തെളിവ് ശരിയായ നിലക്ക് കിട്ടിയപ്പോ വിൽക്കാല പണ്ഡിതന്മാര് തിരുത്തി. അത് ഈ വിഷയം ഒരല്പം വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശദീകരിക്കേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇമാമുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അവർ തെളിവുകൾ കണ്ടാൽ ഉടനെ മടങ്ങുന്ന പ്രകൃതമായിരുന്നു. എന്നാൽ ഇന്നത്തെ ആളുകളുടെ സ്ഥിതി എന്താണ്? സഹാബിമാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം പോലെയും മദ്ഹബിന്റെ ഇമാമിങ്ങളായ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്കിടയിലുള്ളതുമായ അഭിപ്രായ വ്യത്യാസങ്ങളെപ്പോലെയാണോ ഇന്നത്തെ മദ്ഹബുവാദികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം? അല്ലെങ്കിൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി നിസ്സാരമായി കാണുന്ന പ്രശ്നങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം അതുപോലെയാണോ? അല്ല. നിങ്ങൾ നോക്കൂ എന്താ അവർ എഴുതിയത്. സിറാജ് മുഖപത്രത്തിൽ കാണാം, 1989 ഫെബ്രുവരി 7-ാം തീയതി ഇറങ്ങിയ പത്രത്തിൽ കാണാം. ക്രോഡീകൃത രൂപത്തിൽ 4 മദ്ഹബുകൾ മാത്രമേ അവശേഷിച്ചുള്ളൂ. ആകയാൽ 4 മദ്ഹബുകളല്ലാത്തതിനെ അനുഗമിക്കൽ ജായിസല്ല. അതൊരുപക്ഷേ സഹാബത്തിന്റെ വാക്കിനോടും സഹീഹായ ഹദീസിനോടും ഒത്തുകണ്ടാലും ശരി, 4 മദ്ഹബുകൾക്കപ്പുറം ചവിട്ടുന്നവൻ വഴി തെറ്റിയവനും തെറ്റിക്കുന്നവനുമത്രേ. സഹാബത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചു കണ്ടാലും എന്ത് തെളിവുകൾ കണ്ടാലും കാര്യമില്ല, 4-ാം മദ്ഹബിൽ അപ്പുറം ചവിട്ടുന്നവൻ വഴി തെറ്റിയവനും തെറ്റിക്കുന്നവനുമാണ് എന്ന തീവ്രമായ അന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ നിലനിൽപ്പാണ് ഇന്ന് കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇപ്പൊ ഇന്ന് ഷാഫികള്, ഹനഫികള്, ഹംബലികള്, മാലിക്കുകള് എന്നൊക്കെ പറയുമ്പോ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം സഹാബാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം പോലെയോ ഇമാമികൾക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം പോലെയോ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെയോ, യാതൊരു രൂപത്തിലുള്ള വീക്ഷണ വ്യത്യാസത്തിനും പഴുതില്ലാത്ത വിഷയങ്ങളിലാണ് ഇന്നും മദ്ഹബുവാദികൾ പരസ്പരം എന്ത് ചെയ്യുന്നത്? പിടിച്ചു നിൽക്കുന്നത്. പല രൂപത്തിലും പല പ്രശ്നങ്ങളിലും അവർ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളിൽ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ സ്ഥിരപ്പെട്ടിട്ടും അവരെന്ത് ചെയ്യാണ്, ആ ചര്യയെ മാറ്റി നിർത്തിക്കൊണ്ട് എന്റെ മദ്ഹബ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അടിയുറച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇൻഷാ അല്ലാ വഴിയെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വ്യാഖ്യാനത്തിന് പഴുതുള്ള വിഷയങ്ങളിലാണെങ്കിൽ അഥവാ രണ്ടു കൂട്ടർക്കും തെളിവുള്ള വിഷയങ്ങളിലാണെങ്കിൽ
രണ്ട് കാര്യവും ചെയ്യൽ അനുവദനീയമായ വിഷയങ്ങളാണെങ്കിൽ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം അത് ചെയ്യുന്ന ആളുകളെ അതിന്റെ പേരിൽ വിമർശിക്കാറില്ല. നിങ്ങളത് ചെയ്തോ എന്നാണ് പറയാറുള്ളത്. അങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിന് പഴുതുള്ള വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ ഓരോരുത്തർക്കും അവരവർക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് വിരോധമില്ല എന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. ഉദാഹരണം പറയാം. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ വായിലൂടെ തന്നെ നമുക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? പ്രാർത്ഥനകളുടെ വിഷയത്തിൽ. നമസ്കാരത്തിന് കൈകെട്ടി നിൽക്കുമ്പോൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലൽ സുന്നത്താണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുന്ന ആളുകളുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഇദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുന്നവരുണ്ട്. സുബ്ഹാനക്കല്ലാഹു എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നവരുണ്ട്. ഇതിപ്പോ മുസ്ലിമീങ്ങളിൽ മണ്ട് മൂന്ന് നിലക്ക് വ്യത്യസ്തമായ നിലക്ക് കൈകെട്ടി നിന്നാൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്ന ആളുകളുണ്ട്. ഇതിനെ നമ്മൾ വിമർശിക്കാറില്ല. വജ്ജഹ്തു തന്നെ ചൊല്ലണം എന്ന് നമ്മൾ പറയാറില്ല. അല്ലാഹുമ്മ ബാഇദ് ബൈനി തന്നെ പറയണം എന്ന് നമ്മൾ പറയാറില്ല. സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് പറയൽ ബിദഅത്താണെന്ന് പറയാറില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയാൽ ആദ്യത്തിൽ തന്നെ ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പുള്ള പ്രാർത്ഥനക്കാണല്ലോ പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാരംഭ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് തന്നെ ഈ മൂന്ന് രൂപത്തിലും സഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ തുടർച്ചയായി പറഞ്ഞു വരുന്നുവെങ്കിൽ അതിന്റെ പേരിൽ നമ്മളയാളെ വിമർശിക്കാറില്ല. ഓരോരുത്തർക്കും സൌകര്യപ്പെട്ടതനുസരിച്ച് പ്രവർത്തിക്കാം. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതി ഒരു ദിവസം ഒരു പ്രാർത്ഥനയാണ് ചൊല്ലുന്നതെങ്കിൽ വേറൊരിക്കൽ വേറൊരു പ്രാർത്ഥനയും ചൊല്ലി അങ്ങനെ ജീവിതത്തിൽ പ്രവാചകൻ ചൊല്ലിയതുപോലെ പല ഘട്ടങ്ങളിലും ഈ പല പ്രാർത്ഥനകളിലും നമ്മൾ ഒരുമിച്ച് ചൊല്ലുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ രീതി എന്നതല്ലാതെ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിനെ പിന്തുടരുന്നത് സുന്നത്തിന് വിരുദ്ധമാണെന്നോ ബിദഅത്താണെന്നോ തെറ്റാണെന്നോ പറഞ്ഞുകൊണ്ട് അത് ചെയ്യുന്ന ആളുകളെ നമ്മൾ വിമർശിക്കാറില്ല. കാരണം എന്താണ്? അതിൽ വീക്ഷണ വ്യത്യാസത്തിന് പഴുതുണ്ട്. കാരണം മൂന്നും പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ആ മൂന്ന് ഹദീസിന്റെയും മൂന്ന് വീക്ഷണങ്ങൾ മൂന്ന് പദങ്ങളാണ്. ആ മൂന്ന് പദങ്ങളിൽ ഏതും നമുക്ക് കൈകെട്ടിയാൽ ചൊല്ലാം, അത് വിരോധമില്ല. അതുപോലെ തന്നെ അത്തഹിയാത്തിന്റെ രൂപങ്ങൾ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്സലവാത്തു ത്വയ്യിബാത്തുലില്ലാ എന്ന് തുടങ്ങുന്ന പദങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളുണ്ട്. ആ വ്യത്യസ്ത റിപ്പോർട്ടുകൾ വ്യത്യസ്ത രീതിയിൽ ചൊല്ലുന്നതിനെ നമ്മൾ വിമർശിക്കാറില്ല. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നൊരാൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നുവെങ്കിൽ അതൊരു തെറ്റല്ല. എന്നാൽ ഇന്ന് കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അതുപോലെയുള്ളതല്ല. വീക്ഷണത്തിന് പഴുതുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ല, വ്യാഖ്യാനത്തിന് പഴുതുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ല മദ്ഹബുകൾ തമ്മിൽ നിലനിൽക്കുന്നത്. നിങ്ങൾ നോക്കൂ, സാധാരണ ചില ആളുകൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. വീക്ഷണ വ്യത്യാസങ്ങളാവാം, അതിന് തകരാറില്ല എന്നുള്ളതിന് ഒരു സംഭവം പറയാറുണ്ട്. എന്താണ് ആ സംഭവം? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ഖന്ദഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോ പറഞ്ഞു റസൂലുള്ള സഹാബിമാരോട്, എന്ത്? നിങ്ങൾ ബനൂ ഖുറൈള എന്ന സ്ഥലത്ത് ആ ഗോത്രത്തിന്റെ അരികിൽ എത്തിയിട്ടല്ലാതെ ആരും അസർ നമസ്കരിക്കരുത് എന്ന് സഹാബിമാരോട് റസൂലുള്ള പറഞ്ഞു. ബനൂ ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ നിങ്ങൾ അസർ നമസ്കരിക്കരുത് എന്ന് റസൂലുള്ള സഹാബിമാരോട് പറഞ്ഞു. അങ്ങനെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹാബിമാര്. വഴിയിലെത്തിയപ്പോ അസർ നിസ്കാരത്തിന്റെ സമയമാവുകയും ചെയ്തു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നിസ്കരിക്കരുതെന്ന് നിർദ്ദേശിച്ചതിനാൽ ഒരു വിഭാഗം സഹാബിമാര് സമയമായിട്ടും നിസ്കരിച്ചില്ല. അതേ അവസരത്തിൽ തന്നെ മറ്റൊരു വിഭാഗം സഹാബിമാര് എന്തു ചെയ്തു? അവർ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അസർ നമസ്കരിച്ചു. എന്താ അവർ വ്യാഖ്യാനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഖുറൈലയിൽ എത്തിയിട്ടല്ലാതെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത് അസർ നിസ്കരിക്കുന്നത് ഹറാമായതുകൊണ്ടല്ല, ബനൂ ഖുറൈലയിൽ എത്തുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ നിന്നാൽ അവിടെ എത്തിച്ചേരാൻ നേരം വൈകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിസ്കരിച്ചിട്ട് യാത്ര കുറച്ച് സ്പീഡാക്കിയാൽ മതി, അതിന്റെ തകരാറില്ല എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു കൂട്ടർ വഴിയിൽ വെച്ച് തന്നെ നിസ്കരിക്കുകയും ചെയ്തു. മറ്റേ കൂട്ടർ പറഞ്ഞു, നബി അവിടെ എത്തിയിട്ടേ നിസ്കരിക്കാവൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്നില്ല.
രണ്ടു കൂട്ടരും ഈ വിഷയത്തിൽ രണ്ടു വഴിക്കുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഈ സംഭവം എത്തിയപ്പോ റസൂലുള്ള രണ്ടു കൂട്ടരെയും വിമർശിക്കുകയുണ്ടായില്ല. രണ്ടു കൂട്ടരോടും പറഞ്ഞു ഇഞ്ചിയത് തെറ്റാധിപത ശരിയാന്ന് പറഞ്ഞില്ല, രണ്ടു കൂട്ടരെ അംഗീകരിച്ചു. ഇതിപ്പോ എന്താണ്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ പ്രവാചകൻ അംഗീകരിച്ചു കൊടുത്തൊരു വീക്ഷണ വ്യത്യാസമാണ്. ഇതിന്റെ മറ പിടിച്ചിട്ടാണ് പറയുന്നത് എന്ത്? ജമാഅത്തുകാരടക്കം അതുപോലെ തന്നെ ഈ മദ്ഹബുവാദികളടക്കമുള്ള പലരും പറയുന്നത് എന്താണ്? ഇങ്ങനെയാണ്, നബിയുടെ ഒരു ഹദീസ് കണ്ടാൽ ഓരോരുത്തർക്കും വ്യാഖ്യാനിച്ച് അവരവർക്ക് തോന്നുന്നത് പോലെയൊക്കെ ചെയ്യാം, അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ നിലനിന്നോട്ടെ എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് മദ്ഹബിൽ കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും റസൂലുള്ള ഈ പറഞ്ഞ വിട്ടുവീഴ്ചയുടെ വിഷയമുള്ള വിട്ടുവീഴ്ചക്ക് പഴുതുള്ള വിഷയങ്ങളല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിരപ്പെട്ട സുന്നത്തുകൾക്ക് നേരെ കടകവിരുദ്ധമായ അഭിപ്രായങ്ങളാണ് ഇന്ന് മദ്ഹബിലുള്ളത്. ആ അഭിപ്രായങ്ങളെ വെച്ച് പൊറുപ്പിക്കാം എന്നാണ് ആര് പറയുന്നത്? ജമാഅത്തുകാരും മദ്ഹബുവാദികളും പറയുന്നത്. അത് ശരിയല്ല എന്നാണ് സലഫി പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾ നോക്കൂ, ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ നമസ്കാരം. ആ നമസ്കാരത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമുനി യുസല്ലി, ഞാൻ ഏത് രൂപത്തിൽ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിസ്കരിക്കണേ സഹാബത്തെ. റസൂലുള്ള സഹാബിമാർക്ക് കാണിച്ചു കൊടുത്തു നിസ്കാരം, അതുപോലെ തന്നെ നിസ്കരിക്കണമെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങൾ നോക്കൂ. നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിക്കുന്ന നേരത്ത് എന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചെറിയത ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്തിഹു സ്വലാത്ത ബിത്തക്ബീർ, റസൂലുള്ള നിസ്കാരം ആരംഭിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഹദീസിൽ വളരെ വ്യക്തമായി ധാരാളം ഹദീസിൽ കാണാം, ഖിബ്ലാക്ക് തിരിഞ്ഞുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് വയഖൂലു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ള കൈകെട്ടുക. അപ്പൊ അല്ലാഹു അക്ബർ എന്ന പദമാണ് റസൂലുള്ള പറഞ്ഞതെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ നമുക്ക് അവകാശമില്ല. കാരണം നബി പറഞ്ഞിട്ടുണ്ട്, ഞാനെങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ തന്നെ ചെയ്യണം. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ അറിയപ്പെട്ട മദ്ഹബുകളിൽ പ്രധാനപ്പെട്ട ഒരു മദ്ഹബാണല്ലോ, ഒന്നാം മദ്ഹബായി അറിയപ്പെടുന്ന അബൂഹനീഫ ഇമാമിന്റെ മദ്ഹബ്. ആ ഹനഫി മദ്ഹബിൽ പറയുന്നത് നോക്കൂ, പണ്ഡിതന്മാർ പറയുന്നു, വലം യസ്തരിത്തിൽ ഹനഫിയതു അൻകൂന തക്ബീറത്തുൽ ഇഹ്റാമി ബിൽ ലുഗത്തിൽ അറബിയ. ഹനഫികൾ ഷർത്തായി പറഞ്ഞിട്ടില്ല എന്ത് തക്ബീറത്തുൽ ഇഹ്റാം അറബിയിൽ തന്നെ വേണമെന്നില്ല. വലൗന തഖബിഹാ ബി ലുഗത്തിൻ ഉഖ്റാ, ആരെങ്കിലും അന്യഭാഷയിൽ തക്ബീർ നിർവഹിച്ചാലും ഫൈന്ന സ്വലാത്തുഹു തസിഹു, അവന്റെ നിസ്കാരം ശരിയാണ്. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് ബദലി ഖുദാ ബഡാ ഹേ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടിയാലോ കുഴപ്പമില്ല, നിസ്കാരം ശരിയാണ്. അല്ലെങ്കിൽ അല്ലാഹു വലിയോനേ എന്നും പറഞ്ഞിട്ട് കൈകെട്ടാം എന്ന് പറഞ്ഞാൽ സവാബ് നമ്മൾ പറയുമ്പോൾ അയാൾക്ക് അറബി അറിയാത്തത് കൊണ്ടായിക്കൂടെ, അല്ല വിരോധമില്ല. അറബി ഭാഷയിൽ ഉച്ചരിക്കാൻ കഴിവുള്ളവനാകട്ടെ കഴിവില്ലാത്തവനാകട്ടെ, ആരായിരുന്നാലും അല്ലാഹു അക്ബർ എന്ന് തന്നെ പറഞ്ഞോളന്നില്ല, അത് വേറെ ഭാഷയിൽ പറഞ്ഞാലും നിസ്കാരം ശരിയാകും. ഇതെങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീക്ഷണ വ്യത്യാസമാണോ? റസൂലുള്ളാഹിയുടെ ഹദീസ് വിഷയത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടും ഹനഫി മദ്ഹബിലെ അന്ധമായി അനുകരിക്കുന്ന ആൾ പറയുന്നു എന്നത് നിർബന്ധമല്ല. എന്നാ ഹനഫി മദ്ഹബുകാരൊക്കെ ഹുദാ ബഡാഹെ എന്ന് പറഞ്ഞിട്ട് ആ കൈകെട്ടുന്നതെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയാണ് അവർ നിസ്കരിക്കാറുള്ളത് എന്നും എനിക്ക് വാദമില്ല. പക്ഷേ ഒരു വിഷയത്തിൽ മസല പറഞ്ഞു നോക്കുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരാൾ ഹുദാ ബഡാഹെ എന്ന് കൈകെട്ടിയാൽ തന്നെ അവന്റെ നിസ്കാരം എന്താണ് ശരിയാണ്? നമ്മുടെ അഭിപ്രായവും ശരിയാവില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതിപ്പോ വീക്ഷണ വ്യത്യാസമായി. ജമാഅത്തുകാർ ഇവരെ രണ്ടു കൂട്ടരും ഉൾക്കൊള്ളാനാണ്. അനുഭവ അനുഭവമനുസരിച്ച് ഇരോട്ടെ, ഇവരിവരനുസരിച്ച് ഇരോട്ടെ, ആരും ആരെയും അടിച്ചേൽപ്പിക്കണ്ടാണ്. ഇത് പറ്റൂലാനാണ് നമ്മൾ പറയുന്നത്. സുന്നത്ത് സ്ഥിരപ്പെട്ട് വന്നാൽ പിന്നെ അതിൽ കൃത്യമായി മടങ്ങിക്കൊള്ളണം. അതിൽ അഴകുഴമ്പം നയം പറ്റൂല. ഈ അഴകുഴമ്പം നയം പറ്റും പറ്റൂല എന്നുള്ളിടത്താണ് സലഫി പ്രസ്ഥാനവും ജമാഅത്തുകാരും തമ്മിൽ വേർപിരിയുന്ന പ്രധാനപ്പെട്ട കർമ്മശാസ്ത്രപരമായ വീക്ഷണത്തിലുള്ള തകരാറുകൾ. എന്ന് നിങ്ങൾ നോക്കൂ, വേറെയും ഉദാഹരണങ്ങൾ കാണാം. നിങ്ങൾ നോക്കൂ, കൈകൾ ഉയർത്തൽ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ എന്നാൽ നാല് സന്ദർഭങ്ങളിൽ കൈ ഉയർത്താറുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈകെട്ടും, അത് തക്ബീറത്തുൽ ഇഹ്റാം. റുകൂഇലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ചുമരിന്റെ നേരെ കൈ ഉയർത്താറുണ്ട്. റുകൂഇൽ നിന്ന് ഉയർന്ന് സമിഅല്ലാഹു ലിമൻ ഹമിദാ എന്ന് പറയുമ്പോഴും കൈ ഉയർത്താറുണ്ട്.
അതുപോലെ തന്നെ ആദ്യത്തെ തശഹ്ഹുദ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ തക്ബീറിലേക്ക് ഉയരുന്ന നേരത്തും കൈ ഉയർത്താറുണ്ട് റസൂലുള്ളാഹ്. ഈ നാലും സ്ഥിരപ്പെട്ട് വന്നതാണ് സഹീഹായ ഹദീസുകളിൽ. ധാരാളക്കണക്കിന് 17-ൽ അധികം സഹാബി വജന്മാരില്ലെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സുന്നത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബൈഹഖി 30-ലേറെ സഹാബിമാരില്ലെന്നും ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഹനഫി മദ്ഹബിൽ എടുത്തു നോക്കിയാൽ ഇങ്ങനെ കൈ ഉയർത്തേണ്ടതില്ലെന്ന് മാത്രമല്ല, അത് ബിദഅത്തുമാണ്. പള്ളി പോയാക്കിയിട്ടില്ലേ നിങ്ങള്? ഹനഫി സുഹൃത്തുക്കളെ നിസ്കരിക്കുമ്പോ ഒറ്റ സമയത്തെ കൈ വെക്കുള്ളൂ, അല്ലാഹു അക്ബർ. പിന്നെ വൈക്കോ എന്റെ കൈ വങ്ങൂല. റുക്കുവിലേക്ക് പോകുമ്പോഴും കൈ ഉയരൂല, സമിയല്ലാഹു നബി പറയുമ്പോഴും കൈ ഉയരെ നേരെ സ്റ്റേണായിട്ടുണ്ട് പോരലാണ്. നിങ്ങളൊരു ഹനഫി മദ്ഹബിന്റെ ആളോട് ചോദിച്ചു നോക്കൂ, എന്താ സുഹൃത്തെ നിങ്ങൾ നമസ്കാരത്തിൽ ബുഖാരിയിൽ ഞാൻ നിങ്ങൾക്ക് 17-ഓളം സഹാബിമാരില്ലെന്ന് തെളിവ് കാണിച്ചു തരാം, ബൈഹഖി ഇമാം 30-ഓളം സഹാബിമാരില്ലെന്ന് തെളിവ് ധരിച്ചത് കാണിച്ചു തരാം, നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തെ അള്ളാഹുടെ റസൂൽ ഇങ്ങനെയല്ലേ നിസ്കരിച്ചത്, ആ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായ തെളിവ് കാണിച്ചു തരാം എന്ന് പറഞ്ഞാലും ഹനഫി മദ്ഹബിന്റെ ആൾ നിങ്ങളോട് ചൂടാവും. അവൻ പറയും, നീ എന്നെ ഈന് പഠിപ്പിക്കാൻ വന്നതാണോ? നിന്നേക്കാണ് വലിയ മുല്ലമാരെനിക്ക് ഈന് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഹനഫി മദ്ഹബുകാരനാണ്. ഞാൻ പഠിച്ച മദ്ഹബിൽ കൈ ഉയർത്തൽ സുന്നത്തില്ലെന്ന് മാത്രമല്ലാതെ അനാചാരവുമാണെന്ന് ഹനഫി മറുപടി പറയുമ്പോ നമുക്കിവിടെ വിനീതമായി ചോദിക്കാനുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്കാരോടാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സുഹൃത്തുക്കൾ ചിന്തിച്ചു നോക്കട്ടെ. മൗദൂദ് സാഹിബും ജമാഅത്തുകാരും പറയുന്നത്, ഞങ്ങളിൽ ഹനഫികളുണ്ട്, മുഖല്ലിദുകളുണ്ട്, ഷാഫികളുണ്ട്, ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുമെന്നാണല്ലോ. എങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ഇത് അംഗീകരിക്കുക? ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കണം എന്നൊരു ഭാഗത്ത് പറയുന്ന ജമാഅത്തുകാരൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തമായ കൽപ്പനയുണ്ടായിട്ടും അത് അംഗീകരിക്കാതെ കൈ ഉയർത്താതെ നിസ്കാരം ജീവിതാന്ത്യം വരെ അങ്ങനെ തന്നെ നിസ്കരിക്കുന്ന ഹനഫിയെ പൊറുപ്പിക്കുന്നൊരു ഏത് നിലക്കാണ്? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മദ്ഹബുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടും പിടിവാശിയോടുകൂടെ ഇന്നും നിർവഹിച്ചു വരുന്നതിലാണ്. നേരെ മറിച്ച് ഇമാമീങ്ങളും സഹാബിമാരും അങ്ങനെയായിരുന്നില്ല. അവർക്ക് തെളിവങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഴയ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുവാനോ ആ അഭിപ്രായം പറഞ്ഞ വ്യക്തിയുടെ പിന്നാലെ പോകുവാനോ അവരാരും തയ്യാറായിട്ടില്ല. അവർക്ക് പ്രമാണമായിരുന്നു വലുത്. ഇന്ന് അങ്ങനെയല്ല, തെളിവ് കിട്ടിയാലും ശരി, എന്റെ ഇമാം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്റെ മദ്ഹബിൽ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ എന്ന അന്ധമായ അനുകരണം എന്ന് പറയുന്ന മുക്കല്ലിദീങ്ങളെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലതയാണ് ജമാഅത്തുകാർക്കുള്ളതെങ്കിൽ അതൊരു ശരിയായ വിശാലതയല്ല എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ, വേറൊരു ഉദാഹരണം പറയാം. നിസ്കാരത്തിൽ നിർബന്ധമായൊരു സംഗതിയാണ് എഴുത്തിദാര്. എഴുത്തിദാരി എന്ന് പറഞ്ഞാൽ എന്താണ്? റുക്കൂഴിൽ നിന്ന് ഉയർന്ന് ശമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേണായി നിൽക്കലാണ്. ആ നൃത്തമില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ഇത് സഹീഹായ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നൃത്തത്തിൽ പറയേണ്ട പ്രാർത്ഥനയും റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാലോ ഹനഫി മദ്ഹബ് എടുത്തു നോക്കിയാൽ എഴുത്തിദാര് നിർബന്ധമില്ല. ഒരാൾ റുക്കൂഴിൽ നിന്ന് നേരിട്ടാണ് സുജൂദിലേക്ക് പോയാലും അവന്റെ നിസ്കാരം ശരിയാണ്. റുക്കൂഴിൽ ഇങ്ങനെ ഒരു സുബ്ഹാന റബ്ബിയൽ അസീമൊക്കെ പറഞ്ഞിട്ട് നേരെ ഉയരാൻ തയ്യാറില്ലാതെ വേഗം പോയി സുജൂദിക്കന്നെ നേരിട്ട് ഇത്തിരാൽക്ക് വന്നില്ല, എന്നാലും അവന്റെ നിസ്കാരം ശരിയാണ്. ആല അബൂ ഹനീഫ ലാ യജിബു ബൽ അദിൻ ഹഖ് അനിർ റുക്കൂഇ ഇല സുജൂദി അജ്സഅഹു. അത് നിർബന്ധമില്ല. ഒരാൾ റുക്കൂഴിൽ നിന്ന് നേരിട്ട് സുജൂദിലേക്ക് പോയാലും അവന്റെ നിസ്കാരം ശരിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതെങ്ങനെ അംഗീകരിക്കും? പ്രവാചകന്റെ ചെറിയ വ്യക്തമായൊരു വിഷയമല്ലേ അത്? എന്നാൽ അബൂ ഹനീഫ ഇമാം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ തെറ്റുണ്ടോ? തെറ്റില്ല. കാരണം എന്താണ്? അദ്ദേഹം മനഃപൂർവ്വം ഈ ഹദീസൊക്കെ കണ്ടിട്ട് ഈ അഭിപ്രായം പറഞ്ഞതല്ല. അദ്ദേഹത്തിന് ആ വിഷയത്തിൽ അത്രേ തെളിവ് കിട്ടിയുള്ളൂ, അതുകൊണ്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. എന്നാൽ അദ്ദേഹം തന്റെ കൈ കഴുകിയിട്ടാണ് പോയത്. ഞങ്ങളുടെ കാലശേഷം നിങ്ങൾക്ക് തെളിവ് കിട്ടിയാൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ തെളിവുകളിലേക്ക് മടങ്ങണേ. അതുകൊണ്ട് ആ ഇമാമീങ്ങൾ ഇതിന് തെറ്റുകാരല്ല. അവരുടെ ഗവേഷണത്തിൽ പറ്റിയാബദ്ധമാണ്. ഗവേഷണത്തിന് പ്രാപ്തിയുള്ള പണ്ഡിതന്മാര് ഗവേഷണം നടത്തിയിട്ട് ശരിയിലാണ് അവരുടെ ഗവേഷണം അവസാനിക്കുന്നതെങ്കിൽ അവർക്ക് രണ്ട് പ്രതിഫലമുണ്ടെന്നും, ഇനി അഥവാ തെറ്റിപ്പോയെങ്കിലും അവർക്ക് ശിക്ഷയില്ല, ഒരു പ്രതിഫലം അവർക്കുണ്ടെന്നും നമുക്ക് വ്യക്തമായി തന്നെ പ്രമാണങ്ങളിൽ കാണാവുന്നതുമാണ്. എന്നാൽ തെളിവുകൾ കിട്ടിയിട്ടും ഒരാൾ ശഠിച്ചു നിൽക്കുകയാണെങ്കിലോ? അതാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത്. ഇന്നത്തെ മദ്ഹബുവാദികൾക്കിടയിൽ നടക്കുന്നത് അതാണ്. റസൂലുള്ള നിസ്കാരത്തിൽ കൈവക്കി എന്ന ഹദീസ് കിട്ടിയാലും, എഴുത്തിനാല് നിർബന്ധം എന്ന നിലക്കുള്ള ഹദീസ് കിട്ടിയാലും, അത് ചെയ്തിട്ടില്ലെങ്കിലും തകരാറില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തമായ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അത് ശരിയല്ല. അവരെ ഉൾക്കൊള്ളാനൊട്ട് സലഫികൾക്ക്
ഇപ്പോ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായം ഇസ്ലാമിൽ. മഴയ്ക്ക് ക്ഷാമുള്ള കാലാണല്ലോ, മഴയ്ക്ക് വേണ്ടി നിസ്കാരം എന്ന് പറയുന്നൊരു സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഹനഫി മദ്ഹബിൽ ആ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വലാത്തുൽ ഇസ്തിസ്ഖായി ബിദഅത്തുൻ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം അനാചാരമാണ് എന്ന അഭിപ്രായം. നോക്കണം നിങ്ങൾ, ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇതെങ്ങനെ നമുക്ക് വീക്ഷണ വ്യത്യാസമല്ലേ? എല്ലാവരും അങ്ങനെ പരസ്പരം അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ എങ്ങനെ കഴിയും? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച മാത്രമായിട്ട് നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കരുത്. ലാ യസൂമൻ അഹദുക്കും യൗമൽ ജുമാ ഇല്ലാ അൻ യസൂമ യൗമൻ ഖബ്ലഹു വ യൗമൻ ബഅദഹു. വെള്ളിയാഴ്ച മാത്രമായിട്ട് ഒരാൾ സുന്നത്ത് നോമ്പനുഷ്ഠിക്കരുത്. അതിന്റെ മുമ്പോ ശേഷമോ ഉള്ള ദിവസം നോമ്പനുഷ്ഠിച്ചാലല്ലാതെ. സഹീഹായ ഹദീസാണ്. എന്നാൽ മദ്ഹബുകളിലൊക്കെ പല മദ്ഹബുകളിലും പറയുന്നത് എന്താണ്? അവർ പറയുന്നുവെന്ന് അങ്ങനല്ല, വെള്ളിയാഴ്ച മാത്രമായിട്ടും എടുക്കാം. സൗമ യൗമിൽ ജുമാ ബിൻഫിറാദിഹി മുസ്തഹബ്ബുൻ. വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് സുന്നത്ത് നോമ്പെടുക്കണത് നല്ല കാര്യമാണ്. ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് നല്ല കാര്യമാണെന്ന് അഭിപ്രായം. ഇതെങ്ങനെ വീക്ഷണ വ്യത്യാസമായിട്ട് കാണുക? നമ്മൾ തെളിവുകൾ കിട്ടിയിട്ടും എന്റെ മദ്ഹബിൽ അങ്ങനെയാണെന്ന് ചടിച്ചു നിൽക്കാൻ പാടില്ല. അതാണ് ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കൂ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ സുന്നത്ത് യാതൊരു വ്യാഖ്യാനത്തിനും പഴുതില്ലാതെ സ്ഥിരപ്പെട്ട് വന്നിട്ടും ഇന്നും മദ്ഹബിനെ പിൻപറ്റുന്ന അന്ധമായി അനുകരിക്കുന്ന ആളുകൾ റസൂലുള്ളാഹിയുടെ ചര്യകളെ കൈയൊഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൈയൊഴിക്കുന്ന ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിൽ ഞങ്ങൾക്കൊരു വിഷമവുമില്ല. അവരെ എല്ലാം ഉൾക്കൊള്ളാൻ ഞങ്ങളുടെ മനസ്സ് വിശാലമാണ്. ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല എന്നാണല്ലോ ജമാഅത്തുകാർ പറഞ്ഞത്. ആ വരി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചിരുന്നു നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി. സാന്ദർഭികമായി ഒന്നുകൂടി ആ വരികൾ നിങ്ങളെ കേൾപ്പിക്കാം. ജമാഅത്തുകാർ എഴുതുകയാണ്, ശാഖാപരമായ തർക്കവിതർക്കങ്ങൾക്ക് ഈ ജമാഅത്തിൽ ഒട്ടും പഴുതില്ല. ഒരാൾ ഷാഫിയോ ഹനഫിയോ മുഖല്ലിദോ ഗൈറു മുഖല്ലിദോ സൂഫിയോ ഫഖീഹോ ആരായിക്കൊള്ളട്ടെ, ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിനെ പൂർണ്ണരൂപത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൽ അയാൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിസ്സംശയം അയാൾക്ക് ഞങ്ങളുടെ സഹയാത്രികനാകാവുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യവും മാർഗവും എന്ന പുസ്തകത്തിന്റെ പേജ് 47 കാണാം. അപ്പൊ എന്താ പറഞ്ഞത്? ഞങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളും. കർമ്മശാസ്ത്രപരമായ പ്രശ്നങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രത്യേകമായ അഭിപ്രായങ്ങളോ പക്ഷപാതിത്വമോ ഇല്ലെന്നും, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ ഓരോരുത്തർക്കൊന്നും വിട്ടുകൊടുക്കാണ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെങ്കിൽ അതുപോലെ ചെയ്തോ എന്നതാണ് ജമാഅത്തുകാരന്റെ കാഴ്ചപ്പാട്. ഏത് വീക്ഷണമുള്ളവരും ഞങ്ങൾ ഉൾക്കൊള്ളും. ഏത് മദ്ഹബുകാർക്കും മദ്ഹബുകളെ നിരാകരിക്കുന്നവർക്കും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാമെന്നും തുടക്കം മുതലേ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്തിൽ വിവിധ കർമ്മശാസ്ത്ര സരണികളിൽ വിശ്വസിക്കുന്നവർ ഉണ്ടാനും ഇസ്ലാമില്ലതിന് പഴുതുള്ളതിനാൽ വൈരുദ്ധ്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഓദ് റഹ്മാൻ സാഹിബ് എഴുതുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, അത് തന്നെയാണ് മൗദൂരി സാഹിബ് മുമ്പേ പറഞ്ഞതും. മൗദൂരി ഇതിനേക്കാൾ ഒന്നുകൂടി ഉഷാറാക്കി പറഞ്ഞു. എന്താ മൗദൂരി സാഹിബ് എഴുതിയത്? ജമാഅത്ത് എല്ലാ വിഭാഗക്കാരെയും മദ്ഹബുകാരെയും സംഘടനയിൽ ചേർത്തു. അതിൽ അഹ്ലുൽ ഹദീസിൽ പെട്ടവരും ബറേൽവികളും ദയൂബന്ദികളുമുണ്ട്. ഷിയാക്കളിൽ നിന്ന് ആരും ജമാഅത്തിൽ അംഗങ്ങളായിട്ടില്ലെങ്കിലും അനുഭാവികളിൽ അവർ ധാരാളമുണ്ട്. ജമാഅത്തിൽ റുക്കിനായിട്ടില്ലെങ്കിലും മുത്തഫിക്കുകളായിട്ട് കുറെ ഷിയാക്കളുണ്ട്. അത് ഞങ്ങൾ ഉൾക്കൊള്ളും. ഷിയാക്കളുടെ അസീത എന്താണും ഷിയാക്കളുടേതായ അഭിപ്രായങ്ങൾ എന്താണെന്നും ഇൻഷാല്ലാ പിന്നീടൊരിക്കൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താണ് അതിലടങ്ങിയ അപകടം എന്ന് അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഷാല്ലാ. ഇനി നിങ്ങൾ നോക്കൂ, മൗദൂദ് സാഹിബ് പറയുന്നത് ഞങ്ങളിൽ എല്ലാവരുണ്ട്. എന്നാൽ മറ്റേയാൾ വ്യാഖ്യാനിച്ചതുപോലെ മുമ്പ് പല ആൾക്കാരായിരുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് നന്നായി എന്നല്ല. അത് ഞാൻ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കൂ നിങ്ങൾ ആ വാചകം. മൗദൂദ് സാഹിബ് പറയുന്നു, നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന മദ്ഹബ് പ്രകാരം പ്രവർത്തിച്ചോളൂ, പക്ഷേ മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നാത്തത് ചെയ്യാതിരുന്നുകൊള്ളൂ, പക്ഷേ മറ്റുള്ളവരും അത് ശരിയായി കരുതാതെ ഉപേക്ഷിക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. അപ്രകാരം എല്ലാവരും ചേർന്ന് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന സിദ്ധാന്ത പ്രകാരമാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമായത് തന്നെ. വളരെ വ്യക്തമായില്ലേ? അപ്പൊ ജമാഅത്തുകാരുടെ ഈ തനിനിറം അറിയാതെ
ജമാഅത്തിൽ പെട്ടുപോയ വല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിതൊന്ന് ചിന്തിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വളരെ സ്നേഹത്തോടുകൂടെ പറയാൻ, ഈ തനിനിറ അറിയാതെ ജമാഅത്തുകാരുടെ കൂട്ടത്തിൽ ചേർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ നേരായി. നിങ്ങൾ നോക്കൂ, ഈ നിലക്കുള്ള അന്ധമായ തഖ്ലീദാണ് പല ആളുകളിലും കണ്ടുവരുന്നത്. അപ്പൊ ജമാഅത്തുകാർ ചില അവസരങ്ങളിൽ എന്ത് ചെയ്യും, എപ്പോഴും ഒരു പഴുതിടും താടി രക്ഷപ്പെടാൻ വേണ്ടി. എവിടെങ്കിലും കുറേ ഇങ്ങനെ എഴുതി കൂട്ടിയിട്ട് പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ അതിനും രക്ഷപ്പെടുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു പഴുതിടാറുണ്ട് സാധാരണ ജമാഅത്തുകാർ. അത് ഈ വിഷയത്തിൽ ഇട്ടിട്ടുണ്ട്. അവരുടെ ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ചിലയിടത്ത് കാണാം, ഞങ്ങൾ അന്ധമായ തഖ്ലീദിന് എതിരാണ്, റസൂലുള്ളാഹിയുടെ സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മദ്ഹബിൽ ഇങ്ങനെ അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കുന്നതിനെ ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല, അത് തെറ്റാണ്, അത് തെറ്റാണ് എന്നവർ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യും. അതേ നാവുകൊണ്ടെന്ന് പറയും, ഞങ്ങളിൽ ബറേലികളുണ്ട്, ഞങ്ങളിൽ ഷാഫികളുണ്ട്, ഹനഫികളുണ്ട്, മുഖല്ലിദുകളുണ്ട്, ഗൈറ മുഖല്ലിദുകളുണ്ട്. എല്ലാവരും അവരവർക്ക് തോന്നുന്ന മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിച്ചോളൂ, ആരും ആരെയും നിർബന്ധിക്കരുതെന്ന് മാത്രം എന്ന് മറ്റേ നാവുകൊണ്ടും പറയും. ഈ പേരിനാണ്, ഒന്നിനെ പോലെ നിറം മാറുന്ന ഈ വാദത്തിനാണ് അവസരവാദം എന്ന് പറയുന്നത്. പറയാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ. ഏത് വിഷയത്തിൽ നോക്കൂ, ഈ അവസരവാദമാണ് കാണാൻ. ഏതൊരു വിഷയത്തിൽ എടുത്തു നോക്കിയാലും ഒരിക്കൽ പറഞ്ഞതിന് നേരെ എതിരെ പറയും. അമ്മ എന്താണ് രണ്ടു കൂട്ടരോടും തൃപ്തിപ്പെടുത്താ, അല്ല നിങ്ങളല്ല എങ്ങനെ പറഞ്ഞ്, ഞങ്ങൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നറിയാം. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ അത് ന്യായീകരിക്കാം, ഇവിടെ ഇത് ന്യായീകരിക്കാം. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇസ്ലാഹി പ്രസ്ഥാനം വാസ്തവത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ജനങ്ങളെ നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്, നിങ്ങൾ ഒരു ഇമാമും പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഹദീസുകൾ കണ്ടാലും നിങ്ങൾ പിന്നെ ആ വാചകത്തിന്റെ പിന്നാലെ പോയിട്ട് അന്ധമായി നിങ്ങൾ അതിനെ അനുകരിച്ചിട്ട് റസൂലുള്ളാഹിയുടെ സുന്നത്തുകളില്ലെന്ന് മാറുന്ന സമ്പ്രദായം പാടില്ലെന്നും തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ മദ്ഹബിൽ കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്ക് മടങ്ങൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോ ജമാഅത്തുകാരടക്കമുള്ള ആളുകൾ ഒരു തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതെന്താ, എന്താണെന്നറിയോ തെറ്റിദ്ധരിപ്പിക്കൽ? സാധാരണക്കാരയിൽ കുടുങ്ങും. ശ്രദ്ധിച്ചു വെച്ചോ, എന്താ അവർ പറയാന്നറിയോ, മുജാഹിദുകളെ നിങ്ങൾ പറയുന്നുവെന്ന് തഖ്ലീദ് പാടില്ല, അന്ധമായി അനുകരിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ തഖ്ലീദ് പാടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ? നിങ്ങളൊക്കെ മുജ്തഹിദുകളാണോ? നിങ്ങളൊക്കെ മുജ്തഹിദുകളല്ലേ? എന്താ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൂടെ നോക്കിയിട്ട് നേരിട്ട് അതിൽ നിന്ന് നിയമങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള പണ്ഡിതൻ. ഞങ്ങൾക്കൊരൊറ്റ ഇമാമിന്റെ അഭിപ്രായം വേണ്ട, ഞങ്ങൾ ഖുർആനും ഹദീസും മറച്ചു വെച്ചിട്ട് അതിൽ നിന്ന് നിയമങ്ങളെ ആവിഷ്കരിച്ച് ഗവേഷണം ചെയ്തെടുക്കാൻ പ്രാപ്തിയുള്ള പണ്ഡിതന്മാരാണ് ഞങ്ങളുടെ മുഴുവൻ ആളുകളും എന്നല്ലേ നിങ്ങളുടെ വാദം എന്ന് ജമാഅത്തുകാരടക്കമുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം തഖ്ലീദ് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളൊക്കെ മുജ്തഹിദുകളാണ് എന്നല്ല. ഖുർആനും ഹദീസും അവഗാഹമായി പഠിച്ച് ഏത് വിഷയത്തിലും നമുക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ട് വിധി കണ്ടുപിടിക്കാൻ കഴിവുള്ള പ്രാപ്തരായ പണ്ഡിതന്മാരായ മുജ്തഹിദുകളാണ് മുജാഹിദുകൾ എന്നൊരിക്കലും അവർ പറഞ്ഞിട്ടില്ല. പിന്നെന്താ അവർ പറഞ്ഞത്? ഈ മുജ്തഹിദിന്റെയും തഖ്ലീദിന്റെയും ഇടക്കൊരു മാർഗമുണ്ട്. അതെന്താ? ഖുർആനില്ലെന്നും ഹദീസില്ലെന്നും നേരിട്ട് വിധി അറിയാത്ത ആളുകൾ ആ വിഷയത്തിൽ തെളിവുകൾ ഏതാണെങ്കിൽ അത് അംഗീകരിക്കലാണ്, അറിയാവുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ട് പ്രമാണങ്ങളെ പിൻപറ്റലാണ്, പ്രമാണങ്ങൾ നേരെ എതിരി കണ്ടാൽ അതിലേക്ക് മടങ്ങലാണ്. ഇതാണ് ആ വിഷയത്തിലുള്ള വ്യക്തമായ തീർപ്പ്. നിങ്ങൾ നോക്കൂ, ദീനീ കാര്യങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരാരും സ്വന്തമായി ഷാഫി ഇമാമിനെ പോലെ, ഹംബലി ഇമാമിനെ പോലെ, മാലിക് ഇമാമിനെ പോലെ, അബൂഹനീഫ ഇമാമിനെ പോലെ മുജ്തഹിദുകളാണ്. എന്താ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും ഒക്കെ നേരിട്ട് ഗവേഷണം ചെയ്തിട്ട് വിധികൾ കണ്ടുപിടിക്കാൻ കെൽപ്പുള്ള പണ്ഡിതൻ. അതിന് വലിയ അവഗാഹം വേണം. അത്തരത്തിലുള്ള മുജ്തഹിദുകളാണ് മുജാഹിദുകൾ എന്നൊരിക്കലും നമ്മൾ വാദിച്ചിട്ടില്ല, നമ്മൾ ജനങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് 10-25-30 കൊല്ലം മുമ്പേ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, തഖ്ലീദ് ഒരു പഠനം. ആ പുസ്തകത്തിൽ തന്നെ തഖ്ലീദ് പാടില്ലെങ്കിൽ പിന്നെ എല്ലാവരും മുജ്തഹിദുകളാകേണ്ടി വരും എന്ന വാദത്തെ അതൊരു കഴമ്പില്ലാത്ത വാദമാണെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി ഖണ്ഡിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ പറഞ്ഞതിന്റെ ചുരുക്കം എന്നറിയോ? ഇമാമിങ്ങളെ പിൻപറ്റൽ നിർബന്ധമാണെന്ന് ഒരു കൂട്ടർ പറയുന്നു. നമ്മൾ പറയുന്നു ഇമാമിങ്ങളെ പിൻപറ്റൽ എല്ലാ വിഷയത്തിലും നമ്മൾ പിൻപറ്റിക്കൂടാ, അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇമാമിങ്ങളെ അതിൽ അന്ധമായി അനുകരിക്കരുത്.
എന്ന് പറയുമ്പോ മറ്റേ കക്ഷി ചോദിക്കാണ്, എങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഖുർആനും ഹദീസൊക്കെ നോക്കിയിട്ട് നേർക്ക് നേരെ വിധി പറയാൻ കഴിവുള്ള മുജ്തഹിദുകളാണ് എന്നല്ലേ അർത്ഥം എന്നാണ് അവരുടെ ചോദ്യം. ഈ ചോദ്യത്തിന് പഴുതുണ്ടാക്കി കൊടുത്തു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ചില ആളുകൾ. നോക്കൂ നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇങ്ങനെ നമ്മളോട് ചോദിക്കാൻ, അപ്പൊ നിങ്ങളൊക്കെ വലിയ പണ്ഡിതന്മാരാണല്ലേ, നിങ്ങളുടെ ഖത്തീബുമാരും നിങ്ങളുടെ അറബി കോളേജിലെ അധ്യാപകന്മാരും ഒക്കെ ഷാഫി ഇമാമിനെ പോലെ, ഹനഫി ഇമാമിനെ പോലെ, ഹംബലി ഇമാമിനെ പോലെ, മാലിക്കി ഇമാമിനെ പോലെ ഖുർആനും ഹദീസൊക്കെ നേരിട്ട് ഇങ്ങനെ പഠിച്ച് ഗവേഷണം ചെയ്യാൻ കഴിവുള്ള മുജ്തഹിദുകളാണ് എന്നല്ലേ നിങ്ങളുടെ വാദം എന്ന് മുജാഹിദുകളെ പരിഹസിക്കാൻ വേണ്ടി ജമാഅത്തുകാര് ബോധനത്തിൽ ലേഖനമെഴുതി. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജമാഅത്തുകാർക്ക് മുജാഹിദുകളെ അടിക്കാനുള്ള ഈ വടി കൊടുത്തത് മുജാഹിദുകളല്ല, മുജാഹിദിനോട് സലാം പറഞ്ഞിട്ട് വേറൊരു ജമ്മിയത്തുൽ ഉലമയും വേറൊരു നെതുവത്തിൽ മുജാഹിദീനുമൊക്കെ ഉണ്ടായി ഇടക്കാലത്ത് പിരിഞ്ഞുപോയ ഗ്രൂപ്പിസത്തിന്റെ ആളുകളുണ്ടല്ലോ, അവരുടെ തോന്യാസം കാരണമാണ് ജമാഅത്തുകാർക്ക് ഇങ്ങനെ ഒരു വടി കിട്ടിയത്. കാരണം എന്താ അറിയോ, ഈ ഗ്രൂപ്പിസവും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ മുജാഹിദുകളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ പിരിഞ്ഞുപോയി. പലപ്പോഴും അവർ പിരിഞ്ഞുപോയി സങ്കടം സങ്കടം എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഈ വരി വായിച്ചപ്പോ എനിക്ക് തോന്നിയത് അൽഹംദുലില്ല, ഇത്തരത്തിലുള്ള ചപ്പു ചവറുകളൊക്കെ നിന്നാണ് നീങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതെന്നോ തകരുമായിരുന്നു എന്നാണ്. വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, ഗൗരവമാർന്ന ചില വരികൾ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ നോക്കൂ, ഈ പുസ്തകം ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്നാണ്. ഇത് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുപോയവര് സുല്ലമി അദ്ദേഹം എഴുതിയതാണ്, ഗൾഫ് സലഫിസം എന്നൊരു പുസ്തകം. ഈ പുസ്തകത്തിൽ ഇയാൾ പറയണത് നമ്മളൊക്കെ വലിയ മുജ്തഹിദുകളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. കിബിറിന്റെ അന്തം നോക്കണം നിങ്ങൾ, നമ്മളൊക്കെ സനി മുജ്തഹിദീങ്ങളാണ്. എത്രത്തോളം ഗൾഫിലുള്ള പണ്ഡിതന്മാർക്ക് പോലും കഴിയാത്തത്ര ഇജ്തിഹാദിന്റെ കഴിവ് നമ്മൾ നേടിയിട്ടുണ്ട് എന്നാണ്. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിനയമാണ്. എനിക്ക് അറിവില്ല എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. അതുപോലുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വരികൾ വായിച്ചു നോക്കിയാൽ വിവരക്കേട് മാത്രമല്ല സമനില തെറ്റിപ്പോയോ എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ നോക്കൂ, എത്ര അഹങ്കാരത്തിന്റെ വർത്തമാനമായി ഇയാൾ എഴുതിയത്. ഞാൻ നിങ്ങൾ ആ വരി കേൾപ്പിക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അദ്ദേഹം എഴുതിയാണ്, നമ്മുടെ ഈ ചിന്താചരണിയുടെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്തു പറയാൻ ലജ്ജിച്ചു. തൽഫലമായി എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. കേട്ടോ, നമ്മൾ ഇമാമിയങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മളിപ്പോ ആരാണ്? മുജാഹിദികളുടെ ലേബലിൽ ഇയാൾ എഴുതാണ്. അതാണിപ്പോ മുജാഹിദികളുടെ വാദമായിട്ട് ബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമി നമ്മളെ പരിഹസിച്ചത് എന്ന് വിനീതമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കണം, നിങ്ങൾ ഇയാൾ എഴുതിയതിന്റെ ഈ ദൂഷ്യം അനുഭവിക്കേണ്ടി വന്നത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. ഇദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആരുമല്ല. ഇയാൾ എഴുതിയ വാദമാണ് ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ അടിക്കാനുള്ള വടിയായി എതിരാളിയായ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഉപയോഗപ്പെടുത്തിയത്. ഇനി ഇയാൾ എഴുതിയ വരി നിങ്ങൾ നോക്കൂ, എത്ര അപകടമാണ്, നമ്മളത് അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്താ ഇയാൾ എഴുതിയത്? നമ്മുടെ ഈ ചിന്താചരണിയുടെ ഫലമായി, അഥവാ നമ്മളെന്ത്, നമ്മളൊരു മദ്ഹബിനെയും അന്ധമായി അനുകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്ത് പറയുവാൻ ലജ്ജിച്ചു. തൽഫലമായി എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. മഅദല്ലാഹ്. അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജ്തഹിദ് മുത്തലക്കുകളുള്ള പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെങ്കിൽ സന്ദേഹമില്ല. നമ്മുടെ കേരളത്തിലാണ് ഇപ്പൊ ലോകത്തുള്ളതിനേക്കാണൊക്കെ പണ്ഡിതന്മാരുള്ളത്. ലോകത്ത് എവിടെയും മുജ്തഹിദീങ്ങളില്ല. കാരണം എന്താ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ വിധികൾ നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിവുള്ള പണ്ഡിതന്മാര് ഇന്ന് ലോകത്തില്ല. നമ്മുടെ കേരളത്തിലെ മുജാഹിദീങ്ങൾക്കാണ് അതിന് കഴിവുള്ളത് എന്ന് ഇയാൾ എഴുതി. നോക്കണം, നമ്മുടെ മസ്ജിദുകളിലെ നൂറുകണക്കിന് ഖതീബുമാരും പ്രബോധന വിഭാഗത്തിന്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ജമ്മിയത്തുൽ ഉലമയിലെ മുഴുവൻ അംഗങ്ങളും ഒരു മദ്ഹബും സ്വീകരിക്കാതെ ഇജ്തിഹാദ് നടത്തുന്നവരാണല്ലോ. മൂപ്പരാണ് പറയണേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള ജമ്മിയത്തുൽ ഉലമയിൽ ഒരു പണ്ഡിതനും നേവരെ ഞാൻ മുജ്തഹിദ് മുത്തലക്ക എന്ന് വാദിച്ചിട്ടില്ല. നമ്മൾ ഒരൊറ്റ ഖതീബുമാരും ഞാൻ മുജ്തഹിദ് മുത്തലക്ക എന്ന് വാദിച്ചിട്ടില്ല. ഒരു അറബി കോളേജിലെ അധ്യാപകരും ഞാൻ മുജ്തഹിദ് മുത്തലക്ക എന്ന് വാദിച്ചിട്ടില്ല. നമ്മുടെ ഒരു പ്രാസംഗികന്മാരും ഞങ്ങൾ മുജ്തഹിദ് മുത്തലക്കുകളാന്ന് വാദിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു എഴുത്തുകാരും ഞങ്ങൾ മുജ്തഹിദ് മുത്തലക്കുകളാന്ന് വാദിച്ചിട്ടില്ല. ഇയാളല്ലാതെ നോക്കൂ നിങ്ങൾ അഹങ്കാരം എന്നിട്ട് പറയാണ്. എന്നാൽ നമ്മുടെ നേതാക്കളുടെ ആദർശ വ്യതിയാനം പരിശോധിക്കാനുള്ള മാറ്റുകല്ലുകളെന്ന് ചിലർ പ്രചരിപ്പിക്കുന്ന
ഗൾഫിലെ സലഫികൾ നമ്മുടെ അഭിമാനകരമായ നേട്ടം കണ്ടാൽ മൂക്കത്ത് വിരൽ വെക്കാതിരിക്കില്ല. ഗൾഫിലൊക്കെ പണ്ഡിതന്മാര് നമ്മുടെ കേരളത്തിലെ ഈ ഇൽമിന്റെ ബഹറ് കണ്ട ഒരു ഞെട്ടുന്നാണ് അലച്ചു നോക്കണം. കാരണം ഗൾഫ് സലഫികളുടെ സ്ഥിരാകേന്ദ്രമായ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, ഷെയ്ഖ് അബ്ദുല്ലാഹിബിൻ ജിബ്രീൻ, ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ, ഷെയ്ഖ് അബ്ദുല്ലാൻ തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതന്മാരൊന്നും തന്നെ തങ്ങൾ മുജ്തഹിദ് മുത്തലഖുകളാണെന്ന് വാദിക്കാറില്ല. അപ്രകാരം ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ്, ഷെയ്ഖ് നാസിർ സഅദി തുടങ്ങിയവർ പോലും മുജ്തഹിദ് മുത്തലഖുകളാണെന്ന് ഗൾഫ് സലഫികൾ പറയുന്നില്ല. എന്തിനധികം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ് പോലും ഞാൻ ഒരു തനി മുജ്തഹിദാണെന്ന് വാദിച്ചിരുന്നില്ല. അവർക്കൊന്നും കിട്ടാത്ത കഴിവ് നമുക്ക് കിട്ടി ആയിരിക്കും ഈ സുല്ലമിക്കേ. മൂപ്പരി ഇബ്നു ബാസിനെ ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരെക്കാണെ കഴിവുള്ള ആളായി തീർന്നു. ഇനി നിങ്ങൾ പറയണം മൂപ്പരി നമ്മുടെ നേട്ടം പറയണ് നോക്കൂ. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും ഗൾഫ് സലഫിസവും തമ്മിലുള്ള അന്തരം 50 വർഷത്തിനിടയ്ക്ക് ഒരു മതേതര രാഷ്ട്രത്തിൽ നമുക്ക് ആയിരക്കണക്കിന് മുജ്തഹിദ് മുത്തലഖുകളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഗൾഫ് സലഫികൾക്കോ ഭരണകൂടവും എണ്ണപ്പണവും ഉണ്ടായിട്ട് പോലും പല നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരൊറ്റ മുജ്തഹിദ് മുത്തലഖിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നോക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നി ഇയാൾക്ക് തലക്ക് എന്തോ അസുഖമുണ്ട്. കാരണം എന്താണ്? നിങ്ങൾ നോക്കൂ, 50 കൊല്ലമായിട്ട് കേരളത്തിൽ നമ്മൾ ആയിരക്കണക്കിന് മുജ്തഹിദീങ്ങളെ വാർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോകത്ത് സലഫികൾക്ക് എണ്ണപ്പണവും ഭരണകൂടത്തിന്റെ തണലും ഉണ്ടായിട്ട് പോലും ഒരു മുജ്തഹിദിനുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അഹങ്കാരല്ലേ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നത്? എന്നിട്ട് ഇതാണ് മുജാഹിദ് സുഹൃത്തുക്കളുടെ വാദമായിട്ട് ജമാഅത്തുകാർ ഇന്നെടുത്ത് വായിക്കുന്നത്. ഒന്ന് പറയാത്ത സുഹൃത്തുക്കളെ, ഇമ്മാതിരി ചപ്പു ചവറുകൾ ഇതിൽ നിന്നാൽ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ പേറി നടക്കേണ്ട ഗതികേട് നമുക്കുണ്ടാകുമായിരുന്നില്ലേ? എന്നാൽ ഇന്ന് ആ പ്രശ്നമല്ല, അൽഹംദുലില്ല. ഇവറ്റക്കാണ് നീങ്ങി കിട്ടിയത് നന്നായി. ഇങ്ങനത്തെ വിഡ്ഢിത്തോ ഇങ്ങനത്തെ അഹങ്കാരമൊക്കെ പറയുന്ന ആളുകൾ കുറേയുണ്ട്. ഇതൊക്കെ ജമാഅത്തുകാരിപ്പോ ഇങ്ങനെ ഒഴിഞ്ഞെന്ന് കാണാണ്. ഇതെന്നെ പറയുന്നത് ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിന്റെ ചാരന്മാരിൽ കയറിക്കൂടിയതായിരിക്കും. കാരണം എന്താണ്? ഇതൊക്കെ പേരുടെ വാദങ്ങളല്ലേ. പുനൂത്ത് അങ്ങനെയാവാം, ഇന്നിപ്പോ എന്താ പ്രശ്നം? നമ്മുടെ കൂട്ടത്തിൽ വലിയ പ്രശ്നമായ തറാവീഹ് എത്രയും ആവാം, പുനൂത്തോടുന്ന പള്ളിയിൽ അങ്ങനെയാവാം, പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ജമാഅത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പൊന്ന് നോക്കിയിട്ടെന്താണ് ഇരിക്കുകയാണ്? ആ നിങ്ങൾ തമ്മിലടിക്കല്ലേ, നമ്മൾ തമ്മിലടിക്കുക എന്നുള്ള പ്രശ്നമല്ല, ഇത് രണ്ടാവുന്ന പ്രശ്നമല്ല. അത് പോയോരു പോയി, അവരിനി സത്യം മനസ്സിലാക്കിയിട്ട് സത്യത്തിലേക്ക് തിരിച്ചു വരിക എന്നതല്ലാതെ ഈ ആദർശത്തിന്റെ തനിമ ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്താൻ എന്നും ഒരു വിഭാഗം ഉണ്ടാകും ഇൻഷാല്ലാ. അതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇപ്പൊ എന്താ ഇതിൽ വാദിച്ചത്? ലോകത്തിലുള്ള പണ്ഡിതന്മാരാണ് ഏറ്റവും വലിയ മികച്ച പണ്ഡിതന്മാരായി അറിയപ്പെടുന്നവർക്കൊന്നുമില്ലാത്ത പദവിയാണ് കേരളത്തിലെ നമ്മളെ മുജാഹിദ് പണ്ഡിതന്മാർക്കുള്ളതെന്ന് മൂപ്പരാണ് പറയാ. അവനാൻ അങ്ങനെ ഒരു പൂജ ഉണ്ടെങ്കിൽ ഇരിക്കോന്നല്ലാതെ മുജാഹിദിങ്ങളെ പേരിലൊക്കെ അത് വെട്ടിവെക്കണോ? മൂപ്പരിക്ക് അങ്ങനെ മുജ്തഹിദ് മുത്തലഖാന് ചമയണമെന്നുണ്ടെങ്കിൽ ചമഞ്ഞോട്ടെ. അതിനീ പണ്ഡിതന്മാരും ആയിരക്കണക്കിന് ആൾക്കാരും ജമിയത്തുലുമയിലെ മെമ്പർമാരൊക്കെ വളരെ സഫീമാമിനെ പോലെ, ഹനഫീമാമിനെ പോലെ, ഹംബലി ഇമാമിനെ പോലെ, മാലിക്കി ഇമാമിനെ പോലെ മുജ്തഹിദ് മുത്തലഖുകളാണ് എന്ന് എഴുതിവിടാൻ അപാരമായ തൊലിക്കെട്ടി തന്നെ വേണം. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നിട്ട് ഇത് വായിച്ചിട്ട് അടുപ്പൊന്ന് ഖുറാഫികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ മുജാഹിദിനെ അടിക്കാൻ നോക്കുന്നത് എന്ത്? നിങ്ങൾ തക്രീർ പാടില്ല എന്ന് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പണ്ഡിതന്മാരാ, വലിയ മുജ്തഹിദികളാണല്ലേ, നിങ്ങളെന്ന് ഗൾഫ് സലഫിസിൽ എഴുതി വിട്ടിട്ടില്ലേ? ഞങ്ങളല്ല, ഞങ്ങളാണെങ്കിൽ പിന്നെ ഒരു വേറെ ഉണ്ടാക്കി പോകില്ല, ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തോണ്ട് അവര് പറയുന്ന തോന്നിയാസങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം ഒരു വിശാലമായൊരു മനസ്സിന് വേണം എന്ന നിലക്കാണ് അവർ വേറെ പിരിഞ്ഞു പോയത്. അതൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള, അത് അധികാര വടംവലിയൊന്നല്ല, ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇതിനെ പരിഹസിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ എഴുതിയാണ് പ്രബോധനത്തിൽ, ബോധനത്തിൽ എഴുതാണ്. നോക്കണം നിങ്ങൾ, ബോധനത്തിൽ ജമാഅത്തുകാർ എഴുതാണ്, ഇമാം ഗസ്സാലിക്കോ, ഇമാം ഇബ്നു കസീറിനോ, ഇമാം ഇബ്നു തൈമിയക്കോ, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനോ എത്താൻ സാധിക്കാത്ത ഉയരങ്ങളിലേക്ക്, മുജ്തഹിദ് മുത്തലഖ് എന്ന പദവിയിലേക്ക് അരീക്കോട്ടും പുളിക്കലുമുള്ള ആയിരക്കണക്കിന് ആളുകളെ 50 വർഷത്തിനിടയ്ക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേട്ടത്തെ ആർക്കെങ്കിലും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുമോ? പരിഹസിക്കണം. അരീക്കോട്ടും പുളിക്കലുമൊക്കെ ഇബ്നു കസീറിനും ഇബ്നു തൈമിയക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ വളർത്തിയെടുക്കാൻ കേരള മുജാഹിദുകൾക്ക് സാധിച്ചത്, അതിനവർ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുമോ? നോക്കണം നിങ്ങൾ. പാവം റഷീദിലുള്ള പോലും ഇവിടെ ചൂളിപ്പോകും. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണല്ലോ, ഖുർആനും സുന്നത്തും പിന്തുടരണമെന്ന് പറയുമ്പോൾ എല്ലാവരും മാലിക്കിനെയും ഷാഫിയെയും പോലെ മുജ്തഹിദ് മുത്തലഖുകളാകണമെന്നല്ല നാം പറയുന്നത്, അത് വിജ്ഞാനത്തിലെ അത്യുന്നത പദവിയാണ്. നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാരൊക്കെ മുമ്പ് പറഞ്ഞതാണ്.
എന്താ പറഞ്ഞത്? നമ്മൾ ഷാഫി ഇമാമിനെയോ ഹനഫി ഇമാമിനെയോ മാലിക്കി ഇമാമിനെയോ ഹംബലി ഇമാമിനെയോ അന്ധമായി പിന്തുടരരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവരൊക്കെ തെറ്റുകാരാണ്, അവരൊക്കെ മോശക്കാരാണ്, അതുകൊണ്ട് നമ്മൾക്ക് നേരിട്ട് ഖുർആനും ഹദീസും കൊണ്ട് കണ്ടുപിടിച്ചാൽ മതി എന്നാണോ? ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നവൻ പറയുന്നത് വിവരക്കേട് മാത്രമാണ്. അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പങ്കുമില്ല. നേരെ മറിച്ച് ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ വിഷയത്തിൽ പറഞ്ഞത് വ്യക്തമായി വിശദീകരിച്ച് മനസ്സിലാക്കണമെങ്കിൽ എ പി അബ്ദുൽ ഖാദർ മൗലവിയും കെ പി മുഹമ്മദ് മൗലവിയും കൂടി രചിച്ച തഫ്സീർ ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ ഈ വിഷയം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മളാരും മുജ്തഹിദുകളല്ല എന്നതിൽ പറയുന്നുണ്ട്. മുജ്തഹിദിന്റെ പദവിയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുമില്ല എന്നതിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. എന്നിട്ടാണ് ഈ തെറ്റിദ്ധരിപ്പിക്കലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വാസ്തവത്തിൽ സംഗതി എന്താണെന്നറിയോ? ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിസ്സാരവൽക്കരിച്ചിട്ട് എല്ലാവർക്കും എല്ലാവരെയും ഉൾക്കൊള്ളാം എന്നൊരവസ്ഥ സാധാരണഗതിയിൽ ജനങ്ങളിലേക്ക് പറഞ്ഞുവിടുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വേറൊരു വാദം എന്താണെന്നറിയോ? ഈ ഖുറാഫികൾ അതേ വാദം. എന്താ നല്ല വിദ്വത്ത് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിന്റെ ഇതാണ്, നല്ല വിദ്വത്ത് എന്നിട്ടൊരു പരിപാടിന്റെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ വിദ്വത്തും വഴികേടാണ്. അപ്പോ ഖുറാഫികൾ പറഞ്ഞു, അല്ല കൂട്ടരെ, നല്ല വിദ്വത്ത് എന്നിട്ടൊന്ന് വേറിട്ട്. അപ്പൊ ജമാഅത്തുകാരും അവര് സോപ്പിടണല്ലോ, ആ ഉണ്ട് നല്ല വിദ്വത്ത് പറഞ്ഞിട്ടും ഉണ്ട്. ജമാഅത്തുകാരും അതിന്റെ പിന്നാലെ നിങ്ങൾ നോക്കൂ, അവര് പറയണേ, നമ്മൾ പറഞ്ഞു അവരോട് ഹദീസിലുണ്ട് കൂട്ടരെ, കാര്യങ്ങളിൽ എത്തി ഏറ്റവും ചീത്തയായത് പുതിയതുണ്ടായ സംഭവങ്ങളാണ്. വകുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ നവീന സമ്പ്രദായങ്ങളും ബിദ്അത്ത് തന്നെ എന്ന ഹദീസ് ഉദ്ധരിക്കുമ്പോ ജമാഅത്തുകാരൻ കൊടുക്കുന്ന മറുപടി നോക്കൂ. നിങ്ങൾ പ്രബോധനത്തിൽ മുസ്ലിം നിവേദനം ചെയ്ത റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെയാണ്, കാര്യങ്ങളിൽ തിന്മയായിട്ടുള്ളത് പുതുതായി ഉണ്ടാക്കുന്നതാണ്, എല്ലാ ബിദ്അത്തുകളും മാർഗഭ്രംശമാകുന്നു. ഈ ഹദീസിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ താൽപര്യം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിലവിലില്ലാതിരുന്ന സമ്പ്രദായങ്ങൾ അഖിലം നരകത്തിലേക്ക് നയിക്കുന്ന മാർഗഭ്രംശമാകുന്നു. പക്ഷേ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നതിന്റെ മുമ്പ് സുപ്രധാനമായി ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ജമാഅത്തിൽ പറയണേ, ഈ ആശയം ഇസ്ലാമിന്റെ സമ്പൂർണതക്കും വികാസക്ഷമതക്കും പുരോഗമനോന്മൂതക, ഈ ആശയം ഇസ്ലാമിന്റെ സമ്പൂർണതക്കും വികാസക്ഷമതക്കും പുരോഗമനോന്മുഖതയ്ക്കും നിരക്കുന്നതാണോ? മനസ്സിലായില്ലേ? മനസ്സിലാക്കണം, കേട്ടോളി. ഈ ആശയം ഇസ്ലാമിന്റെ സമ്പൂർണതക്കും വികാസക്ഷമതയ്ക്കും പുരോഗമനോന്മുഖതയ്ക്കും നിരക്കുന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിലവിലില്ലാത്ത സമ്പ്രദായങ്ങളെല്ലാം നിഷിദ്ധമായ ബിദഅത്തുകളാണെങ്കിൽ ഇവിടെ തള്ളപ്പെടേണ്ട ബിദഅത്തുകൾക്ക് ദീനിൽപ്പെട്ടതല്ലാത്ത എന്ന വിശേഷണം കൊടുത്തത് നിരർത്ഥകമാകുന്നു. കണ്ടോ എന്താ ജമാഅത്ത് പറഞ്ഞറിയോ? റസൂലുള്ള പറഞ്ഞില്ലേ, മൻ അഹദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു, ഇതിൽ പെടാത്ത ഒന്നാരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളണം എന്നല്ലേ. അപ്പൊ ഇതിനർത്ഥം എന്താണ്? ദീനിൽ പെട്ടതല്ലാത്ത ബിദഅത്തുകൾ തള്ളപ്പെടണമെന്ന് പറഞ്ഞാൽ ദീനിൽ ഉൾപ്പെട്ട ബിദഅത്തുകൾ തള്ളേണ്ടതില്ല എന്നാണല്ലോ അർത്ഥം. നോക്കണം നിങ്ങൾ ചൊലിക്കട്ടി, ദീനിൽ പെടാത്തത് പറഞ്ഞപ്പോ ദീനിൽ പെട്ടതൊക്കെ നമുക്ക് ഉണ്ടാക്കാം, അങ്ങനെ നല്ല ബിദഅത്തിന് പച്ചക്കൊടി കാണിക്കാം. നല്ല ബിദഅത്ത് എന്ന് പറഞ്ഞ ഒന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് പേര് എന്താ പറഞ്ഞത്? തലവേദന മാറ്റാൻ തല തന്നെ വെട്ടിക്കളയുന്നത് പോലെയുള്ള അംഗത്വമാണ് നല്ല ബിദഅത്തിനെ നിഷേധിക്കൽ. പ്രബോധനത്തിന് വരിക, തലവേദന മാറ്റാൻ ഈ തലയിൽ വെട്ടിക്കളിയ. ഇപ്പൊ നല്ലൊരു ബിദഅത്തുണ്ട് എന്ന് പറഞ്ഞാൽ തല വെട്ടും പോലെയാണ് ഗൗരവമാണ്, നല്ല ബിദഅത്തുണ്ട് തന്നെയാണ് അവർ പറയുന്നത്. ഇല്ല എന്ന് പറഞ്ഞാലോ തല വെട്ടിക്കളയുന്നതിന് തുല്യാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് എല്ലാ ബിദഅത്തും ഉണ്ടാക്കിക്കൂടെ? എത്ര വിദ്വത്ത് ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാലോ. അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന ആവാമോ എന്ന് ചോദിച്ചാൽ ജമാഅത്തുകാർ ആവാം ആവാതിരിക്കാം. നിങ്ങൾ കേരളത്തിൽ ജമാഅത്തുകാരന്റെ പള്ളിയിൽ പോയേക്കിയാൽ ഒരു സ്ഥലത്ത് പോയാൽ അവിടെ കൂട്ടപ്രാർത്ഥന ഉണ്ടാവും, അങ്ങനെ പത്ത് ജമാഅത്ത് പള്ളിയിൽ പോയാൽ അവിടെ കൂട്ടപ്രാർത്ഥന ഉണ്ടാവില്ല. വേറൊരു പള്ളിയിൽ പോയാൽ സുബൈക്ക് കുനൂത്ത് ഉണ്ടാവും, വേറെ പള്ളിയിൽ പോയാൽ കുനൂത്ത് ഉണ്ടാവില്ല. അവരൊക്കെ ജമാഅത്തുകാരാണ്, എല്ലാവരും ജമാഅത്താണ്. അപ്പൊ എന്താ ആൾക്കൊപ്പിച്ച് ഇങ്ങനെ നയം മാറില്ല? ഇനിയിവര് പറയുന്ന ന്യായം നോക്കൂ നിങ്ങൾ. ന്യായം കേട്ടാൽ എന്താ ന്യായം? നമസ്കാരാനന്തരം തനിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറെ ഉത്തമം. പ്രബോധനത്തിൽ എഴുതട്ടോ, നമസ്കാരാനന്തരം തനിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറെ ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും സമ്പ്രദായം ഇതായിരുന്നു. ഒക്കെ അറിയാം ജമാഅത്തേക്ക്. എന്നാൽ കൂട്ടായി പ്രാർത്ഥിക്കുന്നത് നിഷിദ്ധമാണെന്ന് ഈ ലേഖകൻ കരുതുന്നില്ല, കാരണം അത് നിഷിദ്ധമാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളില്ല. പിന്നെന്താ തെളിവ് വേണ്ടത്? നബി ഇങ്ങനെ ഓരോന്നും നിഷിദ്ധാട്ടോ, ഇത് നിഷിദ്ധാട്ടോ എന്ന് പറയണോ? റസൂലുള്ള അത് ചെയ്തില്ലെങ്കിൽ തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സല്ലു കമാ റായിതുമുനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ മുമ്പുള്ള വുദു, നിസ്കാരത്തിന്റെ ശേഷമുള്ളതൊക്കെ ഇതിൽ പെട്ടില്ലേ? പിന്നെ നബി ഓരോന്നെടുത്ത് പറയണോ? ഇങ്ങനെയാണ് വരണ ന്യായം എന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് വിദേശികൾക്ക് അംഗീകാരം നൽകാൻ ജമാഅത്തുകൾക്ക് സാധിക്കും. കാരണം എന്താ, ഓരോ നിർത്തി നോക്കൂ. ഇപ്പൊ നബിദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചില്ല, സഹാബിമാര് ആഘോഷിച്ചില്ല, റസൂലുള്ളാഹി നിർദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ദീനിൽ പുതിയതായ ഒരു ബിദഅത്താണ്, നിഷിദ്ധമാണ് എന്നല്ലേ നമ്മുടെ വാദം? ജമാഅത്തുകാരും ഒരു സ്ഥലത്ത് അങ്ങനെ എഴുതിയിട്ടില്ലേ? ഉണ്ട്. എന്നാലോ നബിദിനം പാടില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ടോ? ജമാഅത്തുകാർ ചോദിച്ചൂടെ? നിഷിദ്ധാന്ന് നബി പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് ആഘോഷിക്കാം. അതോ ആഘോഷിക്കാന്ന് പറഞ്ഞാ ആയിക്കോട്ടെ, അതന്നല്ലേ ഇപ്പോ മൗദൂദ് സാഹിബിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഖുർആൻ ജന്മദിനം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് റാലി നടത്തണമെന്ന് തോന്നി വെക്കുമ്പോ ആൾക്കാർക്കറ്റില്ല, അങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം. അങ്ങനെ ഒരു വീക്ഷണമുള്ള ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അവർക്ക് അങ്ങനെയാവാം, പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ജന്മദിനം ആഘോഷിക്കാമെങ്കിൽ ഇങ്ങനെയും ആവാം, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് അത് പറ്റില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെയും ആവാം. ഇനി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയിൽ തന്നെ ചില റുക്കുനുകൾക്കും കാർക്കുനുകൾക്കും മുത്തഫിഖുകൾക്കും ഒക്കെ പറ്റുമെന്നാണോ തോന്നുന്നതെങ്കിൽ അങ്ങനെയും ആവാം. ആണല്ലോ, ഇതാണ് സകലകുലാവി മുന്നണി എന്ന് പറയുന്നത്. ഇതാണ് വിശാലമായ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നമുക്ക് പറ്റില്ല, ഇത് പറ്റില്ല എന്നായി പറയുന്നത്. നിങ്ങൾ നോക്കൂ, എത്ര കാര്യങ്ങൾ ഇപ്പൊ ഇവർക്ക് ഇനിയിപ്പോ നിഷിദ്ധമാണ് എന്നുള്ളതിന് തെളിവുണ്ടോന്ന് ചോദിച്ചൂടെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഒരു ഖുറാഫികൾ നാരിയ സലാത്ത് ചെല്ലുന്നുണ്ട്, കുത്തുബിയ ചെല്ലുന്നുണ്ട്, ജീലാനി ദിനം ആഘോഷിക്കുന്നുണ്ട്, റിഫായി ശേഖിന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, ഓരോരുത്തരുടെ പേരിലും ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, ഹൂ ഹു അള്ളാഹു ദിക്ര ചെല്ലുന്നുണ്ട്, ചെല്ലുന്നുണ്ട്. ജമാഅത്തുകാരെന്താ മറുപടി അറിയാം? ജമാഅത്തുകാരോട് ചോദിക്കൂലേ, അള്ളാഹുടെ റസൂൽ ഹാ ഹീ ഹൂ എന്ന് ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ? ജമാഅത്തുകാരെ ഇല്ല, ഹദീസ് ഉണ്ടോ? റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എവിടെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ. നാരിയ സലാത്ത് ചെല്ലരുതേ എന്ന് ഹദീസ് ഉണ്ടോ? കുത്തുബിയത്ത് ചെല്ലരുതേ എന്ന് ഹദീസ് ഉണ്ടോ? നബിദിനം ആഘോഷിക്കരുതേ എന്ന് ഹദീസ് ഉണ്ടോ? പിന്നെ എങ്ങനെ നമ്മളതൊക്കെ വിദേശത്തും തെറ്റുമായി കണ്ടത്? റസൂൽ ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇപ്പൊ ജമാഅത്തുകാർ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ശേഷം തനിച്ച് പ്രാർത്ഥിച്ചതാണ് നബിയുടെ സമ്പ്രദായം, സഹാബത്തും അങ്ങനെ തന്നെയാണ് ചെയ്തത്, അത് ആദ്യം പറഞ്ഞു വെച്ചിട്ട് പിന്നെ കളം മാറി ചവിട്ടണത്. എന്നാൽ അങ്ങനെ ഒരാൾ ചെയ്താൽ അത് തെറ്റല്ല, കാരണം നിഷിദ്ധമല്ല, കാരണം നിഷിദ്ധാന്നില്ലേന്ന് തെളിവില്ല. ഇനി എന്താ പറയുന്നൊരു തെളിവ്? ഇക്കോലത്തിൽ ഓരോ സ്ഥലത്തും ആൾക്കാർക്ക് ഒപ്പിച്ചിട്ട് അങ്ങനെ നിസ്കരിച്ചു കൊടുക്കും. ബാക്കിലുള്ള ആൾക്കാരെ പൂജ എന്താ, അത് നോക്കിയിട്ട് അങ്ങനെ തീരുമാനിച്ചു കൊടുക്കുക. അതാണ് മൂപ്പര് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളും. മാത്രമല്ല ജമാഅത്തുകാരെഴുതി, കൂട്ടപ്രാർത്ഥന നിർബന്ധമല്ല, സുന്നത്തുമല്ല, അനാവശ്യ കാര്യമാണ് പ്രബോധനത്തിൽ. എന്നിട്ട് ഈ അനാവശ്യ കാര്യം എന്ന ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുക ജമാഅത്തുകാർ. ചില വള്ളിയിൽ പോയാൽ ഈ അനാവശ്യം കാണിക്കുന്നതാണ്. ഖുറാഫികൾക്ക് പടച്ചോം ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കും. കാരണം എന്താ പറയുക, ഐശ്യങ്ങൾ ഇത് സുന്നത്താന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. ഖുറാഫികളിൽ കൂട്ടപ്രാർത്ഥന എടുത്തത് സുന്നത്താ പുണ്യകർമാന്ന് വിചാരിച്ചിട്ടാ. ഇത് അനാവശ്യാന്ന് പറയുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു വർഗം ജമാഅത്തുകാരല്ലാതെ ആരാണ്ടാകുക ലോകത്ത്? അതാണ് ഇതിലെ പുതുമ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണത് അനാവശ്യാന്ന് പറയാ, എന്നിട്ട് അത് ചെയ്യാ. എന്തിനാത്? ഒപ്പം നിസ്കരിക്കണ മൗമൂമിയങ്ങളുടെ എണ്ണ അല്ലെങ്കിൽ കുറയും, ലുഹറിന് കൂട്ടപ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ അസറിന് ആൾക്കാർ കുറയും. ഇങ്ങനെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരു വിശാല മുന്നണി ഉണ്ടാക്കിയിട്ട് ഞങ്ങളിൽ ബറേൽവിയുണ്ട്, ഷാഫിയുണ്ട്, ഹനഫിയുണ്ട്, മുക്കല്ലിദുണ്ട്, എല്ലാം ഞങ്ങൾ സഹിക്കും. ഞങ്ങൾ സഹിക്കാത്തതൊന്നും മാത്രമല്ല, എന്ത്, ലീഗുകാരനെ സഹിക്കൂല, കോൺഗ്രസ്സുകാരനെ സഹിക്കൂല. അപ്പെന്താ, ഇവർക്ക് വേറെ രാഷ്ട്രീയമുണ്ട്, ഇവർ വേറെ രാഷ്ട്രീയ പാർട്ടിയാണ്, വേറെ മറിച്ച് മതത്തിൽ എന്ത് നീക്കുപോക്കിന് ഞങ്ങൾ സമ്മതിക്കും. രാഷ്ട്രീയത്തിലുണ്ടല്ലോ, അത് ഞങ്ങളുടെ മൗദൂദ് സാഹിബ് പറഞ്ഞ ഇഖാമത്തുദ്ദീൻ, ദീനിന്റെ പുനഃസംസ്ഥാപനം, രാഷ്ട്രത്തിന്റെ പുനഃസംസ്ഥാപനം, ഇസ്ലാമിന്റെ പുനഃക്രമീകരണം, ഇസ്ലാമിന്റെ പുനഃപരിഷ്കരണം. ഞാനൊരു പരിഷ്കരണവാദിയോ മിനുക്ക് പണിക്കാരനോ അല്ല, ഇവിടെ പറ്റേ നശിച്ചു പോയിട്ടുള്ള ഇസ്ലാമിനെ വീണ്ടും നിർമ്മിക്കുന്ന പുനർനിർമ്മാണവാദി എത്രയേ എന്നല്ലേ മൗദൂദ് സാഹിബ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവർക്കെല്ലാത്തിനെയും ഉൾക്കൊള്ളാം. പിന്നെ മുജാഹിദികളുടെ നേരെ എന്താ പറയാന്നറിയോ? എല്ലാരോടും പറയും ഈ മുജാഹിദീങ്ങളെ സംഗതിയൊക്കെ തിരക്കിടില്ല, പക്ഷെ അവർക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ പറയും, അവരെ അവരീ നിസ്കാരവും നോമ്പും സ്വക്കാത്തും ഹജ്ജും തൗഹീദും ഒക്കെ പറയുള്ളൂ, അതിൽ മാത്രം മതി ദീന്. മറ്റ് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ, സാമൂഹ്യ പ്രശ്നങ്ങളിൽ, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ, മറ്റുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് ഏത് നിയമവും അനുസരിച്ചും ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തെ പള്ളിമൂലയിൽ ഒതുക്കുന്നവരാണ് മുജാഹിദുകൾ. എന്നാ ജമാഅത്തുകാരോ മതത്തെ സമഗ്രമായി അവതരിപ്പിക്കുന്ന ആളുകളുമാകുന്നു. കേട്ടാ നല്ല ചന്തള്ള വാചകം,
നല്ല ചന്തത്തിൽ ഇങ്ങനെ പറയും. നിങ്ങൾ നോക്കൂ, തെറ്റിദ്ധരിപ്പിക്കല്ലത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കച്ചവടം, മുജാഹിദീങ്ങളുടെ വിവാഹം, മുജാഹിദീങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങള്, അതിലൊക്കെ അവർക്ക് തോന്നിയതുപോലെ ആവാം. സൗഹീദ് ശരിയായാ മതി, നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജൊക്കെ നിലനിർത്തില്ലാതിരുന്നാ മതി എന്ന അവരുടെ കാഴ്ചപ്പാട്. ജമാഅത്തെ ഇസ്ലാമിയോ ജീവിതം ആമൂലാഗ്രം സമഗ്രമായും ഇസ്ലാമികവൽക്കരിക്കണം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. അപ്പൊ കേൾക്കുന്നവർ വിചാരിക്കും, ആ അത് ശരി, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന് പറഞ്ഞാൽ പള്ളിയിലെത്തുമ്പോ ഇസ്ലാമിന്റെ നിയമമൊക്കെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് ആരുടെ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാം, അതിൽ യാതൊരു തകരാറുമില്ല എന്ന തനിച്ച ഫാസിസത്തിന്റെയും അതല്ലെങ്കിൽ സെക്യുലറിസ്റ്റുകളുടെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിഴച്ച വർഗങ്ങളുടെയും ഒക്കെ അടിസ്ഥാന സിദ്ധാന്തത്തിലേക്കാണ് മുജാഹിദുകളുടെയും പോക്ക് എന്ന് എഴുതിവിട്ടിരിക്കുകയാണ് ജമാഅത്തുകാർ. തെറ്റിദ്ധരിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ത് ദീനിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്തോളൂ എന്ന നയം മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. മറിച്ച് ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട്, ദീനിന്റെ എല്ലാ വിഷയത്തിലും, കച്ചവടമാണെങ്കിലും കൃഷിയാണെങ്കിലും ഏത് സാമൂഹ്യ സാമ്പത്തിക മേഖലകളാണെങ്കിലും രാഷ്ട്രീയ രംഗമാണെങ്കിലും ഇസ്ലാമിന് നിരക്കുന്നത് ചെയ്യാവൂ, ഇസ്ലാമിന് നിരക്കാത്തത് ചെയ്യരുത് എന്ന് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പ്രബോധകന്മാരും മിമ്പറുകളിൽ വെച്ച് പോലും ജനങ്ങളെ നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജമാഅത്തേര് പറയണേ, ഇവർക്ക് ദീനൊന്ന് വേറെയും ദുനിയാവൊന്ന് വേറെയാണ്. ദീനും ദുനിയാവും ഇവർ രണ്ടാക്കി, ദീൻ ഇസ്ലാമിനെ തുണ്ടാക്കി. എസ്ഐഒക്കാരെ മുദ്രാവാക്യാണ്. സുബൈക്ക് കാണാൻ അങ്ങനെ ഒരു പന്തക്കൊളിച്ചു പ്രകടനം. രാവിലെ എസ്ഐഒക്കാര് എന്താ മുസ്ലിയൊക്കെ കാണാൻ, ഒരാളെന്നെ വിളിക്കണം, അയാളെന്നെ ഒറ്റ കൂട്ടിയിട്ട് രണ്ടാമത് ചോദിച്ചു പറയും. അപ്പോൾ വിചാരിക്കും നമ്മൾ ഉറക്കത്തുനിന്ന് ഇങ്ങനെ ഉറക്കച്ചടവലിങ്ങനെ കേൾക്കുമ്പോൾ എന്ത് തോന്നും, ആ നല്ല ജനം കിട്ടോ, നീറ്റ് നോക്കിയ രണ്ടാളുണ്ടാകുക. ഒരാളിങ്ങനെ പറഞ്ഞപ്പോൾ മൂന്നാളോ ചീരി ഇങ്ങനെ പറയണ്, എന്താ പറയണേ, ദീൻ ദുനിയാവിനെ രണ്ടാക്കി, ദീൻ ഇസ്ലാമിനെ തുണ്ടാക്കി. മുദ്രാവാക്യാണ്. എന്താ പറഞ്ഞു തരിയോ, ദീനും ദുനിയാവും രണ്ടാന്ന് പറയുന്ന മുജാഹിദികൾ ദീനുള്ള ഇസ്ലാമിനെ തുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ദീനൊക്കെ നമ്മൾ പള്ളിയിലും ഇതൊക്കെ ഒതുങ്ങിയാണ് ജീവിക്കുക, ദുനിയാവിന് ദീന് വേണ്ട, ഈ നമുക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്യാനാണ് മുജാഹിദിന്റെ വാദം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എത്ര നടന്നു, പക്ഷെ ആളുകൾക്കൊക്കെ ഇപ്പൊ നേരം പൊളിച്ചു പോയി, ആളുകൾക്ക് കാര്യം മനസ്സിലായി. ഈ രൂപത്തിലുള്ള ഒരു ദുർപ്രചരണം. പിന്നെ നിങ്ങൾ നോക്കൂ, പിന്നെന്താ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് കാര്യമായി പറയാറുള്ളത് മതിയോ, ഇവർക്ക് ജനങ്ങളൊക്കെ മുശ്രിക്കാക്കല പണി. ഞങ്ങളോ ആരും മുശ്രിക്കാന്ന് പറയുക, അള്ളാഹു വല്ലാത്തവരെ മൊയ്തു ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കേ, റിഫായി ഷേഖിനൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക ചെയ്യുന്നത് ഞങ്ങൾ മുശ്രിക്കും കാഫിറാണെന്നും പറയില്ല. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ലോകത്തിൽ മുസ്ലിമീങ്ങളെ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ, അറബ് രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ കാഫിറും മുശ്രിക്കുകളുമായി മുദ്ര കുത്തിയതിൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തിത്വമാണ് മൗദൂദ് സാഹിബ്. നിങ്ങൾക്ക് മൗദൂദ് സാഹിബിനെ കുറിച്ച് പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാർ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി, ലഖദ് ഇൻഫറദൽ മൗദൂദി, മൗദൂദ് സാഹിബ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. മൂപ്പരാണ് എന്ത് ചെയ്തത്, ലോകത്തുള്ള മുസ്ലിമീങ്ങളെയൊക്കെ അദ്ദേഹം കാഫിറും മുശ്രിക്കുകളുമാക്കി, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കാഫിറുകളാക്കി, അറബ് രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ കാഫിറുകളാക്കി. കാരണം എന്താ, മൂപ്പര് ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്റ്റേറ്റ് എന്ന് അർത്ഥം വെച്ചു. ദീൻ എന്നാൽ സ്റ്റേറ്റ് എന്നാണ് അർത്ഥം, ശരിയത്ത് എന്നാൽ ആ സ്റ്റേറ്റ് നിലക്കൊള്ളുന്ന ഭരണഘടന എന്നാണ് അർത്ഥം, ആ ഭരണഘടനയനുസരിച്ച് ജീവിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ദീനിലാണുള്ളതെങ്കിൽ നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ദീനിലാണ്, നിങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിയമങ്ങളാണ് അനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾ ബ്രിട്ടീഷുകാരന്റെ ദീനിലാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഭരണകൂടത്തിന്റെ തണലിലാണെങ്കിൽ നിങ്ങൾ അവരുടെ ദീനിലാണ്. ഒരേ അവസരത്തിൽ തന്നെ ബ്രിട്ടീഷുകാരന്റെയും അള്ളാഹുവിന്റെയും ദീനിൽ ഒരേ അവസരത്തിൽ തന്നെ രണ്ടു തോണിയിലും കാലിടാൻ ഒരു മുസ്ലിമിന് കഴിയില്ല, ഒന്നുകിൽ ബ്രിട്ടീഷുകാരന്റെ മതം അല്ലെങ്കിൽ ഇസ്ലാം മതം എന്നൊക്കെ അർത്ഥം വരുന്ന ആശയം വരുന്ന പദങ്ങൾ എത്രയാ ഹുസുബാത്തിലുള്ളത്, എത്രയാ മൗദൂദ് സാഹിബ് എഴുതിവിട്ടത്. അങ്ങനെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെയൊക്കെ എന്ത് ചെയ്തു, അവരിലൊക്കെ കുഫുറും ശുർക്കും ആരോപിച്ചു. ഏത് വിഷയത്തിൽ, ഈ ഇബാദത്തിന് അർത്ഥം മാറ്റിയിട്ട്, ദീനിന് അർത്ഥം മാറ്റിയിട്ട്, റബ്ബിന്റെ അർത്ഥം മാറ്റിയിട്ട്, ഇലാഹിന്റെ അർത്ഥം മാറ്റിയിട്ട്, അങ്ങനെ ഒരുപാട് കളികൾ കളിച്ചു. തീർന്നില്ല, അതുകൊണ്ടൊന്നും തീർന്നില്ല. മുഹീദി ഷേഖിനെ, ഇഫായി ഷേഖിനൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പോലെ മുശ്രിക്കുകൾ എന്ന് തന്നെ ജമാഅത്തുകാർ എഴുതിയിട്ടില്ലേ, ഇല്ലെങ്കിൽ അവരെല്ലാന്ന് പറയട്ടെ, അവരെഴുതിയിട്ടില്ലേ, ഉണ്ട്, ഇതാ കാണിച്ചുതരാം. പരലോകം ഖുർആനിൽ, ജമാഅത്തിന്റെ പുസ്തകമാണ് പരലോകം ഖുർആനിൽ എന്ന പുസ്തകം, കെ സി അബ്ദുള്ള മൗലവി, ജമാഅത്തിന്റെ അമീർ, അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി, കെ സി അബ്ദുള്ള മൗലവി എഴുതുകയാണ്, പരലോകത്ത് വെച്ച് നടക്കുന്ന ഒരു സംവാദം. ആര് തമ്പിലാ സംവാദം, ആര് തമ്പിലാ സംവാദം എന്ന് കേട്ടോളൂ. ഞാൻ വായിക്കാം ഭാഗം, ഇതിന്റെ 97-ാമത്തെ പേജിൽ നിന്ന് വായിക്കാം. ഈസാ
ഉസൈർ തുടങ്ങിയ പ്രവാചകന്മാർ, ജിബ്രീൽ, മീകായീൽ തുടങ്ങിയ മലക്കുകൾ, വദ്ദ് സുവാൾ തുടങ്ങിയ പൂർവീകന്മാർ, ബദരീങ്ങൾ ഉഹദീങ്ങൾ തുടങ്ങിയ മഹാത്മാക്കൾ, മുഹീദ്ദീൻ അഹമ്മദ് റിഫാഴി തുടങ്ങിയ ശൈഖുമാർ, ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ, ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ ഒരു പുതിയ അടവ് കൂടി പ്രയോഗിച്ചു നോക്കുകയാണെന്ന് തോന്നുന്നു. അവരെല്ലാം ഇവരെല്ലാം അല്ലാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടവരാണല്ലോ, ആ അവസ്ഥ ചൂഷണം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയായിരിക്കാം. പഠിച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത, കണ്ട ചെകുത്താനെയും കുട്ടിച്ചാത്തനെയും ഒന്നുമല്ലല്ലോ ഞങ്ങൾ പൂജിച്ചത്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട അക്കാണുന്ന മഹാത്മാക്കളെയല്ലേ, അതുകൊണ്ട് നിനക്ക് അവരോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും. പക്ഷേ അവരത് പറഞ്ഞു തീരുന്നതിന്റെ മുമ്പ് തന്നെ ആ മഹാത്മാക്കൾ ചുട്ട മറുപടി നൽകുകയായി, എടോ ശിർക്കാകുന്ന മഹാപാപം ചെയ്ത് ഇപ്പോഴത് ഞങ്ങളുമായി ബന്ധപ്പെടുത്താൻ നോക്കുകയാണോ, ഞങ്ങളത് അറിയുകയേയില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ പഠിപ്പിച്ചതിന് പാടെ വിരുദ്ധവുമാണ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്, തനി കള്ളവാദികളാണ് നിങ്ങൾ. അതോടെ ആ അടവും കഴിഞ്ഞു, ഇനി പൂർണ്ണമായ കീഴടക്കം തന്നെ. വ്യാമോഹങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. മുശ്രിക്കുകൾ തങ്ങൾ സങ്കൽപ്പിച്ച പങ്കാളികളെ കാണുമ്പോൾ പറയുകയാണ്, നാഥ ഞങ്ങൾ നിന്നെ വിട്ട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന പങ്കാളികൾ ഇതാ ഇവരാണ്. അപ്പോൾ അവർ മറുപടി കൊടുക്കുന്നു, തീർച്ചയായും നിങ്ങൾ തനി കള്ളം പറയുകയാണ്, അന്നിവർ അല്ലാഹുവിന്റെ മുമ്പിൽ സർവസ്വം വെച്ച് കീഴടങ്ങുന്നതായിരിക്കും, ദുനിയാവിൽ അവർ കെട്ടിയുണ്ടാക്കിയ സകലതും അവർക്ക് നഷ്ടപ്പെടുന്നതുമാണ്. സൂറത്തുന്നഹലിലെ 86-87 വചനത്തിന്റെ വിശദീകരണമായിട്ട് കെ സി അബ്ദുള്ള മൗലവി കൊടുക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇങ്ങനെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ മുശ്രിക്കുകൾ എന്ന് തന്നെ പ്രയോഗിച്ചു. നമ്മളാരും പറയുന്നില്ല എന്ത് കെ സി അബ്ദുള്ള മൗലവി ഒട്ടാകെ എല്ലാവരെയും മുശ്രിക്കാക്കി എന്ന നിലക്കല്ല പറയുന്നത്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആരിലും സംഭവിക്കാം, അതേ പ്രയോഗങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ നോക്കിയിട്ട് എടാ മുശ്രിക്കേ എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ മുശ്രിക്കും കാഫിറാക്കാൻ നടക്കാറില്ല. ജനങ്ങളോട് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന ശിർക്കെന്താണ് വിശദീകരിച്ചു കൊടുക്കാറുണ്ട്, അവരതിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ. നമ്മളാരെയും മക്കത്തെ മുശ്രിക്കുകളെ പോലെ ആക്കലല്ല പതിവ്, മറിച്ച് മക്കത്തെ മുശ്രിക്കിനെ പോലെയാവാതെ മക്കത്തെ മുവഹ്ഹിദിനെ പോലെ നിങ്ങളൊക്കെ മാറണം എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് വിനയത്തോടെ പറയാറുള്ളത്. ആ പ്രബോധന പ്രവർത്തനത്തെ കളിയാക്കിയിട്ട് അവരുടെ ഇവർക്ക് എല്ലാവരും കാഫിർ മുശ്രിക്കും ആക്കല പണി. കെ സി അബ്ദുള്ള മൗലവി ഇപ്പൊ എല്ലാവരും മുശ്രിക്കാക്കിയെന്ന് അതുകൊണ്ട് വരുമോ? ആ പണി ഏതോ രൂപത്തിലായി എന്നതല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ അതൊരു തെറ്റല്ല, അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനവും ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇതൊന്നും കാണാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ കുതിര കയറാനാണ് ഒരു ഭാഗം ജമാഅത്ത് സുഹൃത്തുക്കൾ ശ്രമിക്കാറുള്ളത് എന്ന് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഈ ആദർശങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയുമ്പോൾ അതൊരു വ്യക്തിയെ വിളിച്ച് മുശ്രിക്കോ കാഫിറോ ആക്കലല്ല, മറിച്ച് സത്യത്തെ സത്യമായി അവതരിപ്പിച്ചിട്ട് ആ പണി ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റിയാണ്. അതിനുവേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ഏറ്റവും വലിയ ഊർജ്ജം ചെലവഴിക്കാറുള്ളതും. ജനങ്ങളെ തൗഹീദിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ, മക്കയിലെ മുവഹ്ഹിദുകൾ സ്വീകരിച്ച് യഥാർത്ഥ തൗഹീദിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ, മക്കയിലെ മുശ്രിക്കുകൾ സ്വീകരിച്ച് ആ രൂപത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഇതാണ് ചെയ്യാറുള്ളത്. അതിനാണ് ഈ കേൾക്കുന്നത് എല്ലാരും മുശ്രിക്കാക്ക, കാഫിറാക്ക, തമ്മി തല്ലിക്ക, പള്ളി രണ്ടാക്ക, ഇവർ പറഞ്ഞാട്ടാ തോന്നും ഇവർക്കൊന്നും വേറെ പള്ളിയില്ല. അങ്ങനെ പറയാ ജാഹിദീങ്ങളാണ് വെറുത്ത പള്ളി ഉണ്ടാക്കണ്, ഒരു വേറെ പള്ളി ഉണ്ടാക്കണ്. അപ്പൊ നിങ്ങൾ എന്തിനാ പള്ളി ഉണ്ടാക്കിയെന്ന് ജമാഅത്തരോട് ചോദിച്ചപ്പോൾ പറയണേ, ഞങ്ങൾക്കൊരു ഖുർആൻ ക്ലാസ്സും കൂടി നടത്താൻ സൗകര്യം തരുമോ എന്ന് ചോദിച്ചിട്ട് തരാതായപ്പോഴാണ് ഞങ്ങൾ വള്ളി ഉണ്ടാക്കിയത് എന്ന്. ആഹാ, അപ്പൊ ഞങ്ങൾ വള്ളിയാണ് ഉണ്ടാക്കല, ഖുർആൻ ക്ലാസ് നടത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കിയ പോലെ, ഇനി വേറെ വള്ളി ഉണ്ടാക്കണം. ഇതാണ് ഓരോ വാദം. ജമാഅത്തുകാരി അടുത്ത കാലം വരെ വേറെ പള്ളി ഉണ്ടാക്കാറില്ല അത്രേ. പിന്നെ എന്ത് ഇപ്പൊ ഉണ്ടാക്കാൻ തുടങ്ങിയത്? ഒരു ഖുർആൻ ക്ലാസ് നടത്താൻ വരെ ചോദിച്ചാലും സുന്നിയുടെ പള്ളി തരലില്ല, ഖുറാഫിയുടെ പള്ളി. അതുകൊണ്ട് ഞങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കിയതാണ്. എന്താ ന്യായം എന്നറിയോ? മുജാഹിദികൾക്ക് പള്ളി മുംബൈ ഉള്ളിടത്ത്, ഖുറാഫികൾക്ക് രണ്ടും മൂന്നും പള്ളികൾ മുംബൈ ഉള്ളിടത്ത്, ജമാഅത്തുകാരന്റെ അഞ്ചാം പള്ളി തല ഉയർത്തി നിൽക്കുന്നില്ലേ? വലിയ സഹിഷ്ണുതയുള്ള ആളുകളല്ലേ ജമാഅത്തുകാരി? അവർക്കെന്തിനാ വേറെ പള്ളി? അവർക്കെന്തിനാ വേറെ പള്ളി? അപ്പൊ അതൊക്കെ എന്താ പറയുക? ഞങ്ങൾ വലിയ സമാധാന പ്രേമികളാണ്, സരസികളോ അവര് തീവ്രവാദികളാണ്, ഭിന്നിപ്പിക്കുന്നവരാണ്, തമ്മിലടിപ്പിക്കുന്നവരാണ്, പരസ്പരം പ്രശ്നമുണ്ടാക്കുന്നവരാണ്. എത്രത്തോളം പള്ളിയുടെ പ്രശ്നത്തിൽ വരെ വെറുതെ കുഴപ്പമുണ്ടാക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ആരാധനാലയത്തിന്റെ പ്രശ്നം വരെ കോടതി കഴിക്കുന്നവരാണ് മുജാഹിദികൾ. എന്നാലോ പൈങ്ങോട്ടായി പള്ളി കേരളത്തിലെ പൈങ്ങോട്ടായി പള്ളി ഇന്നും കേസിലാണ്, കോടതിയിലാ. ആരെങ്കിലാ കേസ്? മുജാഹിദും സുന്നിയല്ല, ജമാഅത്തും സുന്നിയും തമ്മിൽ അവിടെ തർക്കം. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കേസ് കൊടുത്തിരിക്കാണ്, പൈങ്ങോട്ടായി പള്ളി മറ്റൊരു കൈവശപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ പള്ളിയുടെ പ്രശ്നത്തിൽ തമ്മിലടിപ്പിക്കുക അതൊക്കെ വരവണിയാണ് ഞങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല വിള്ള വളയുന്ന
ജനങ്ങളോട് ഈ ആദർശമൊന്നും പറയാതെ മൗദൂദിസത്തിന്റെ തനിതിറം മനസ്സിലാക്കി കൊടുക്കാതെ പുറംപൂച്ചു പറഞ്ഞിട്ടിങ്ങനെ മുജാഹിദുകൾ അങ്ങനെയാണ്, കുഴപ്പമുണ്ടാക്കുന്നവരാണ്, ഭിന്നിപ്പിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നതിൽ കഴമ്പില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി തന്നെ മൗദൂദി സാഹിബിന്റെ വാദങ്ങളിൽ ഒരുപാട് തകരാറുകളുണ്ട്. അവരുടേതായ വിശ്വാസത്തിൽ തന്നെ അവർ പല വിട്ടുവീഴ്ചയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഷിയായിസത്തെ വരെ അവർ ഉൾക്കൊള്ളുന്നത്, ഹുമൈനിസത്തിന്റെ വരെ അവർ തുരിപാടുന്നത്. ആ വിഷയങ്ങളൊക്കെ ഇൻഷാല്ലാ ഹുമൈനിസത്തിന് ജമാഅത്തുകാർ തുരിപാടുന്നതും എന്താണ് ഹുമൈനിസ്റ്റുകളുടെ വിശ്വാസമെന്നുമൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാവും. അങ്ങനെ നിങ്ങൾ ഇസ്ലാമികമായിട്ട് പ്രിയപ്പെട്ടവരെ, ഇതേതെങ്കിലും ഒരു വിഭാഗത്തെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് വെറുതെ വിഘടിച്ചിരുന്നതെന്നല്ല, ഇതിനൊക്കെ തക്കതായ കാരണങ്ങൾ ഉണ്ടായിട്ടാണ് ഈ മാറി നിൽക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ വളരെ അനിവാര്യമാണ്. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുകയാണ് ഇവരെന്തിനാ ഈ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും മാറി നിൽക്കുന്നത്, ഒന്നിച്ച് പ്രവർത്തിച്ചൂടെ? ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആർക്ക് ആഗ്രഹമില്ലാത്തത്? ഒന്നിച്ചെന്നെ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിചാരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? തെറ്റിപ്പോയവരൊക്കെ മടങ്ങി വരണ്ടേ? അത് മടങ്ങി വരാൻ ആർക്കെങ്കിലും ഒരു ചിന്തക്ക് നിമിത്തമായെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഉറങ്ങുന്നവനെ വിളിച്ചോണ്ടാൻ നമുക്ക് കഴിയും, നടിക്കുന്നവരെ വിളിച്ചോണ്ടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തെറ്റിദ്ധരിച്ച ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ ഈ വിഷയം മനസ്സിലാക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ ഇസ്ലാമിന്റെ യഥാർത്ഥമായ പ്രമാണങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരായ സച്ചരിതരായ മുൻഗാമികൾ ജീവിച്ച ആ പാതയിൽ തന്നെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന നല്ലവരിൽ അമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമികമായൊരു ജീവിതം ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നുള്ള രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.